നാമത്തിന്റെ ശക്തിയിൽ അഗ്നിയായി നിറയണമേ. കണ്ണുകളടച്ച് ഒരു നിമിഷം. ശരീരത്തിലെ എല്ലാ കെട്ടുകളും രോഗങ്ങളും കുടുംബത്തിന്റെ അവസ്ഥകളെല്ലാം സമർപ്പിച്ചേ ഒരിക്കൽ കൂടെ. പരിശുദ്ധാത്മാവിന് വലിയൊരു ജ്വലനം, അഭിഷേകം നിറയപ്പെടുവാൻ, സൗഖ്യം, വിടുതൽ, യേശുവിൻ്റെ കരങ്ങൾ നമ്മുടെ മേൽ കടന്നു വരുവാൻ, കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേൽ പ്രകടമാകുവാൻ, യേശുവിൻ്റെ ശക്തി നമ്മളിന്ന് പുറപ്പെടുവാൻ സമയം സമർപ്പിക്കട്ടെ. ചങ്ങലകൾ എല്ലാം അഴിയട്ടെ, സകല ബന്ധനങ്ങൾ വിട്ടു മാറട്ടെ, ആധിപത്യങ്ങൾ മുട്ടുമടക്കുവാൻ സമർപ്പിക്കട്ടെ. രോഗത്തെ, ശരീരത്തെ, രോഗപീഠകളെ സമർപ്പിച്ച്, അതിൻ്റെ കാരണങ്ങളെ, രോഗകാരണങ്ങളെ സമർപ്പിച്ച്, രോഗം തുടങ്ങിയ അവസ്ഥകൾ, ആ ബാക്ടീരിയ, ആ വൈറസ്, ആ ഫംഗസ് അതിൻ്റെ ശരീരത്തിലേക്ക് കടന്നു വന്ന സമയം, അതിനെ ഞാൻ വെൽക്കം ചെയ്ത സമയത്തെ സമർപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ അതെല്ലാം ഇപ്പോൾ ബന്ധിച്ച് നിർവീര്യമാകാനായിട്ട് കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ ഒഴുകപ്പെടുവാൻ സമർപ്പിക്കട്ടെ. കണ്ണടച്ച് കണ്ണടച്ച് രോഗപീഠകൾ സമർപ്പിച്ച്, ശരീരത്തിൻ്റെ എല്ലാ കെട്ടുകളെ സമർപ്പിച്ച്, അതിൻ്റെ എല്ലാ അവസ്ഥകളെ സമർപ്പിച്ച്, അവൻ്റെ ശക്തി നിറയുവാൻ, പരിശുദ്ധാത്മ അഭിഷേകം നിറയുവാൻ സമർപ്പിക്കാം സമർപ്പിക്കാം. എല്ലാ രോഗികളെ, നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാ രോഗികൾ, എല്ലാ രോഗം മൂലം വേദന അനുഭവിക്കുന്ന മക്കളെ, ക്യാൻസർ രോഗികളെ സമർപ്പിച്ച്, വേറെ പ്രത്യേകമായിട്ട് സോണി എന്ന് പറയുന്ന ഒരു മകനെ സമർപ്പിച്ച്, 47 വയസ്സ് പ്രായം, കൈയുടെ അണ്ടർആമിൽ കക്ഷത്തൊരു വലിയൊരു മുഴ വന്നിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് കൈ മുറിച്ചു കളയണമെന്ന, വലത് കരം. അത്രത്തോളം ഫാസ്റ്റ് സ്പ്രെഡിങ് ക്യാൻസർ ആണ്. അപ്പോൾ അതുകൊണ്ട് കൈ മുറിച്ചു കളയാൻ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തു. 2-3 ഡോക്ടേഴ്സിനെ കാണിച്ച് എല്ലാവരും ഒരുപോലെ പറയുന്നത് കൈ മുറിച്ചു കളയണം, മസിൽസ് എല്ലാം വീക്കായി. അപ്പോൾ നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ, ആ മകൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ ഇറങ്ങി വരുവാൻ, പരിശുദ്ധാത്മാൻ്റെ ശക്തി അവൻ്റെ മേൽ ഇറങ്ങി വന്ന, രോഗപീഠ പൂർണ്ണമായിട്ട് യേശുവിൻ്റെ പരിശുദ്ധാത്മാൻ്റെ അഗ്നി അല്ല മുഴ നിർവീര്യമാകുവാൻ വേണ്ടി സമർപ്പിച്ചേ. നിങ്ങളുടെ രോഗപീഠകളെല്ലാം, ശരീരത്തിലുള്ള എല്ലാ മുഴകൾ, അസ്വസ്ഥതകൾ ഈ സമയം സമർപ്പിക്കട്ടെ. രോഗത്തിൻ്റെ എല്ലാ, ശരീരത്തിൻ്റെ എല്ലാ അവസ്ഥകളെ സമർപ്പിച്ച്, രോഗങ്ങൾ എവിടെയെല്ലാം, ശരീരത്തിൻ്റെ ഏതെല്ലാം അവയവങ്ങളിൽ എവിടെയെല്ലാം രോഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം സമർപ്പിക്കട്ടെ. ഹോർമോൺ സംബന്ധമായ ഇംബാലൻസുകൾ സമർപ്പിച്ചേ സമർപ്പിച്ചേ. കർത്താവിൻ്റെ വലിയ കരുണ ഒഴുകി വരാൻ നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിച്ചേ. ശീത ബുരനാമത്തിന്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, മക്കളിൽ പ്രവർത്തിക്കുന്ന, കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന, ശരീരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ തരത്തിലുള്ള രോഗത്തിന്റെ, പീഡകളുടെ, ക്യാൻസറിന്റെ സകല അരൂപികളെ, അതിന്റെ എല്ലാ ആധിപത്യങ്ങളെ യേശു കർത്താവിന്റെ നാമത്തിൽ ഈ സമയം ഇവരിൽ നിന്ന് കൂടത്തോടെ ബന്ധിക്കുന്നു. സുനാമത്തിൽ രോഗത്തിന്റെ പീഡകളെ സുനാമത്തിൽ സമൂഹത്തെ വിട്ടുമാറിപ്പോട്ടെ. പരിശുദ്ധമയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീയെല്ലാം അനുഗ്രഹിക്കപ്പെട്ടാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി എന്ന് പറയട്ടെ. ഹല്ലേലൂയ. ശ്വാസത്തോടെ ഹല്ലേലൂയ. ചങ്ങലകൾ അഴിയപ്പെടാം. ഹല്ലേലൂയ. എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറാം. ഹല്ലേലൂയ. എല്ലാ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയപ്പെടാം. ഹല്ലേലൂയ. കുടുംബം വിശുദ്ധീകരിക്കപ്പെടാൻ ഹല്ലേലൂയ. ഇരിക്കാം. നമ്മൾ ധ്യാനിക്കുകയായിരുന്നു ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 22 മുതൽ 34 വരെയുള്ള വചനഭാഗങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വചനഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് അതിനകത്തുള്ള ആത്മീയതയിൽ പ്രവർത്തിക്കുന്ന, ആത്മാവിൽ പ്രവർത്തിക്കുന്ന ഏതെല്ലാം കുറവുകൾ, ആ കുറവുകളിലൂടെ നമ്മുടെ ശരീരം അനുഭവിക്കുന്ന പീഡകൾ, അതിൻ്റെ അസ്വസ്ഥതകൾ, കുടുംബത്തിൽ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഞെരുക്കങ്ങൾ, തൊഴിലില്ലായ്മ പോലുള്ള അസ്വസ്ഥതകളൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ള ദൈവജനമേ, ഈ സമർപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു,
നമ്മൾ യാമ പ്രാർത്ഥനകളിൽ ആയിരുന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന് ആവശ്യകതയെക്കുറിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തിന്മയുടെ കെട്ടുകൾ അഴിയപ്പെട്ടു പോകണം. നമ്മുടെ കുടുംബത്തെ ഭരിക്കുന്ന തിന്മയുടെ അസ്വസ്ഥതകൾ, നമ്മൾ ഒരുപക്ഷെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ശുശ്രൂഷ ചെയ്യുന്നവർ നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ടാകാം, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകുന്ന അമ്മമാരുള്ള കുടുംബങ്ങളായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എത്രത്തോളം മുൻപന്തിയിൽ നിൽക്കുന്നുവോ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എത്രത്തോളം അതിൻ്റെ റാങ്ക് ദൈവത്തിൻ്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്നുവോ, അതിന് ഈക്വലായിട്ട് സാത്താൻ്റെ ആക്രമണം കുടുംബത്തിലുണ്ടാവും. ഹാലലൂയ്യ. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പിശാചിനെ തൊടില്ല എന്നൊരു മിഥ്യാബോധം ഉണ്ടാവരുത്. കാരണം എത്രത്തോളം ഞാൻ ഉയരത്തിൽ നിൽക്കുന്നുവോ എൻ്റെ വീഴ്ചയുടെ എന്താ പതനത്തിൻ്റെ ആഘാതവും അത്രത്തോളം ആഴമേറിയതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മൾ ചെയ്യുന്ന നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള പ്രവൃത്തികളിലൊന്നിലും നമ്മൾ അഹങ്കരിക്കരുത്. നമ്മളൊന്നിലും അഹങ്കരിക്കരുത്. ഞാനൊന്നുമല്ല കർത്താവേ, നിൻ്റെ കരുണയാണ് എന്നെ വഴി നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു എക്സ്ട്രീമിലേക്ക് എൻ്റെ വിശ്വാസത്തെ, എൻ്റെ അഭിഷേകത്തെ ഞാനൊരു എക്സ്ട്രീമിലേക്ക് ഞാൻ തന്നെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കരുത്. എത്ര തന്നെ നിങ്ങൾ ജപമാല ചൊല്ലിയാലും എത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും കർത്താവിൻ്റെ കരുണയിലേക്ക് പൂർണ്ണമായും നമ്മൾ അടിയറവ് വെച്ചുകൊണ്ട് വേണം പ്രാർത്ഥനയിൽ നമ്മളായിരിക്കാൻ. പ്രാർത്ഥിക്കുന്നതിൽ അഹങ്കരിക്കരുത്, കാരണം അത് ആത്മീയ ജീവിതത്തിലുള്ള അഹങ്കാരമാവും. പ്രാർത്ഥിക്കുന്നതിൽ അഹങ്കാരമുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് സ്പിരിച്വൽ ജലസി ഉണ്ടാകും. അപ്പോൾ അത് മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ അംഗീകരിക്കാനുള്ള ഒരു തടസ്സം, ഒരു ബുദ്ധിമുട്ട് അങ്ങനെയുള്ള വ്യക്തികളിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ, സദാധിപൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ പ്രാർത്ഥിക്കണം. നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യതനല്ല എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. ചില പ്രാർത്ഥനകൾ വിജാതീയർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെന്ന് ഒത്തിരി വിജാതീയരുണ്ട്. ബൈബിളിലെ നാല് സുവിശേഷങ്ങൾ എടുത്താൽ അവരുടെ പ്രാർത്ഥനകളിലെല്ലാം കരുണയുടെ കണ്ടൻ്റ് ഉണ്ട്. അവരുടെ പ്രാർത്ഥന അവർ ദൈവത്തോട് ചോദിച്ച രീതികളിലെല്ലാം വ്യത്യാസമുണ്ട്. അന്ത യാചകന്മാർ ചോദിച്ചതിൽ വ്യത്യാസമുണ്ട്. അതെല്ലാം ലോകസൗഖ്യമല്ല, കരുണയാണ് ചോദിച്ചത്. വലത് വശത്ത് കിടക്കുന്ന കള്ളം ചോദിച്ചതും നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ ഓർക്കണം, അതാണ്. അതല്ലാതെ നീ രക്ഷിക്ക് ഞങ്ങളെ രക്ഷപ്പെടുത്ത് എന്ന് പറയുന്ന അവസ്ഥയല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ഈ ഗതി വന്നു എന്ന് പറയുന്നത് കുരിശിൻ്റെ, വിശുദ്ധ കുരിശിൻ്റെ ഇടതുവശത്തുള്ള കുരിശിൽ നിന്ന് പുറപ്പെട്ട പ്രാർത്ഥനയാണ്. അപ്പം അതുകൊണ്ട് ആ പ്രാർത്ഥന നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയർത്തരുത്. വലതുവശത്തെ കുരിശാണ് നമ്മൾക്ക് അനുതാപത്തിൻ്റെ കുരിശായിട്ട് നമ്മൾ കാണേണ്ടത്. മൂന്ന് കുരിശുകൾ നാട്ടപ്പെട്ടു കാൽവരിയിൽ, ഒരു കുരിശല്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. യേശുവിനോടുകൂടെ നാട്ടപ്പെട്ട മറ്റ് രണ്ട് കുരിശുള്ളത് കൊണ്ട് ശ്രദ്ധ മൂന്ന് കുരിശിലും ഉണ്ടാകണം. പക്ഷേ അതിൽ വിശുദ്ധ കുരിശ് കർത്താവിൻ്റെതാണെങ്കിൽ നിന്ദനത്തിൻ്റെയും അനുതാപത്തിൻ്റെയും കുരിശും കൂടെ അതിനിപ്പുറവും അപ്പുറവുമുണ്ട്. അനുതാപത്തിനും കുരിശുണ്ട്, നിന്ദിച്ചവനും കിടക്കുന്നത് കുരിശിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കിടക്കുന്ന കുരിശ് വിശുദ്ധീകരിക്കപ്പെടണം എന്നില്ല. പ്രാർത്ഥന എന്ന് പറയുന്ന കുരിശിൽ ഞാൻ കിടക്കുമ്പോഴും എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നത് യേശുവിനെ നിന്ദിക്കുന്ന സംഭാഷണങ്ങളും പ്രവൃത്തികളുമാണെങ്കിൽ വിശുദ്ധ കുരിശിൻ്റെ ഇടതുവശത്ത് കിടക്കുന്നവൻ നോക്കുമ്പോൾ എന്താ, യേശുവിനെ പോലെ തന്നെയാണ് കുരിശിൽ തന്നെ കിടക്കണേ, കുരിശിൽ തന്നെ അവനെയും തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈശോയായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഈശോയല്ല. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. നമുക്ക് നമ്മളോട് തന്നെ ഈ ഒരു ബോധ്യം ഉണ്ടാവണം. എത്ര പ്രാർത്ഥിച്ചാലും ഏത് കുരിശ് ചുമക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഈശോ നോക്കുന്നത്. നിൻ്റെ പ്രാർത്ഥനയുടെ ക്വാണ്ടിറ്റി അല്ല കർത്താവ് ചെക്ക് ചെയ്യുന്നത്, ക്വാളിറ്റിയാണ്. നിൻ്റെ പ്രാർത്ഥനയുടെ ക്വാണ്ടിറ്റി കർത്താവിന് ആവശ്യമില്ല, പ്രാർത്ഥനയുടെ ക്വാളിറ്റിയാണ് ഈശോ നോക്കുന്നത്. അതിനകത്ത് മായം കലരരുത്, അതിനകത്ത് വിശ്വാസം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, അതിനകത്ത് പ്രത്യാശയും ഉണ്ടാകാൻ പാടുള്ളൂ. പ്രാർത്ഥിക്കുന്ന വ്യക്തി നിരാശപ്പെടുന്നുണ്ടെങ്കിൽ, ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വിശ്വാസം നമ്മളൊന്നും കൂടെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരു വിശ്വാസം ഇല്ലാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവിക വിശ്വാസമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ തലം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത് ദൈവം നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. നമ്മുടെ പ്രാർത്ഥന ഏത് തലത്തിൽ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഇത് നമ്മളെ ദൈവം പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇത്രയേറെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിനേക്കാൾ എത്ര പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അതാണ് വിധവയുടെ ചില്ലിക്കാശ്.
വിധവയുടെ ചില്ലിക്കാസ് എന്ന് പറയുന്നത് ദേവാലയത്തിൽ നിങ്ങൾ നിക്ഷേപിച്ചതാണ്. ദേവാലയത്തിൽ നിക്ഷേപിച്ചപ്പോൾ വലിയ തുകകളേക്കാൾ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടത് ചെറിയ തുകയും നിറഞ്ഞ മനസ്സോടുകൂടെ നിക്ഷേപിച്ചതുമാണ്. ചെറിയ പ്രാർത്ഥനകൾ, ചെറിയ തുകകളാണ് ക്രിസ്തുവിന് സമർപ്പിക്കുന്ന തുകയാണ്. നിൻ്റെ ഓരോ ഇൻറ്റൻഷൻസും യേശുവിന് നീ കൊടുക്കുന്ന തുകയാണ്. കർത്താവിന് കൊടുക്കുന്ന നിൻ്റെ സമ്പാദ്യമായിരിക്കണം നിൻ്റെ സഹനങ്ങളാകുന്ന നിയോഗങ്ങൾ. ദൈവത്തിന് നീ കൊടുക്കുന്ന നിൻ്റെ സമ്പാദ്യത്തിൻ്റെ വിഹിതം എന്നുള്ളതാണ്. അപ്പോൾ വിധവ കൊടുത്തത് വിഹിതമല്ല, സമ്പാദ്യത്തെ മുഴുവനും കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെട്ടത് മുഴുവനായിട്ട് കൊടുത്തതാണ്, ഉള്ളതിൽ നിന്ന് കൊടുത്തതിനെ അല്ല. അപ്പോൾ ഞാൻ ദേവാലയത്തിൽ ഞാൻ പ്രവേശിക്കുമ്പോൾ എൻ്റെ സങ്കടങ്ങൾ മാത്രം ദൈവത്തിൽ ഞാൻ സമർപ്പിച്ചാൽ ഈശോ അത് സ്വീകരിക്കത്തില്ല. അത് സമ്പന്നൻ്റെ കയ്യിലുള്ള വിഹിതം മാത്രമാണ്. അതുകൊണ്ട് കർത്താവ് അത് സ്വീകരിക്കണമെന്നില്ല. വിധവ കൊടുത്തത് എന്താണ്? ആത്മാവും ശരീരവും മനസ്സും നിയോഗങ്ങളുമാണ്. അതാണ് തനിക്കുള്ള തൻ്റെ വിഹിതം മുഴുവൻ കൊടുത്തു. നമ്മൾ ദേവാലയത്തിൽ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ രോഗം കിഡ്നിക്കാണ്, എൻ്റെ കിഡ്നിയെ സമർപ്പിക്കരുത്, ഞാൻ എൻ്റെ ശരീരം, രോഗാതുരമായ ശരീര അവയവങ്ങൾ, എൻ്റെ ആത്മാവ്, എൻ്റെ ജീവിതാവസ്ഥ, എൻ്റെ പാപങ്ങൾ, എൻ്റെ കുറവുകളോടുകൂടെ വിധവയുടെ ചില്ലിക്കാശ് കണക്ക് ഞാൻ സമർപ്പിക്കുമ്പോൾ സ്വർഗം അതിനെ സ്വീകരിക്കും. കർത്താവ് മാറിയിരുന്നാണ് അത് നോക്കിയത് എന്നുള്ളത് മറക്കരുത്. ദേവാലയത്തിൽ ആര് സ്വീകരിക്കണമോ അവൻ ദേവാലയത്തിൽ അകത്തിരുന്നല്ല അത് കണ്ടത്, ദേവാലയത്തിന് വെളിയിൽ എല്ലാവരോടും കൂടെ ഈശോ മാറിയിരുന്ന് കർത്താവ് സൂക്ഷിച്ച് വീക്ഷിച്ചിരുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ നിക്ഷേപങ്ങളെ ദൈവം സൂക്ഷിച്ച് വീക്ഷിക്കുന്നുണ്ട്. സമർപ്പിക്കുന്നതിൻ്റെ ക്വാളിറ്റി കർത്താവ് നോക്കും. അതുകൊണ്ട് ഒത്തിരി സമർപ്പിക്കുന്നതിനേക്കാൾ ആത്മാവിൻ്റെ വിഹിതം, ആത്മസമർപ്പണമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഹാലലുയ്യ, അഭിഷേകത്തോടെ ഹാലലുയ്യ, 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 ഹാലലുയ്യ. വീണ്ടും 29-ാമത്തെ വാക്യം, എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുല ചിത്തരാവുകയും വേണ്ട. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിന് അറിയാം. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിന് അറിയാം. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ നിങ്ങൾ അന്വേഷിക്കരുത്. എന്ത് തിന്നും അന്വേഷിക്കേണ്ട, എന്ത് കുടിക്കും അന്വേഷിക്കേണ്ട. കാരണം എന്താ? തിന്നാനും കുടിക്കാനും കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് എവിടെയാ? യെശയ്യ 30:20 തന്നിട്ടുണ്ട്. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന്, മുന്നിൽ നിന്നല്ല, പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, പിന്നിൽ നിന്നാണ് വഴി കാണിച്ചു തരുന്നത്. ആമേൻ, ഹല്ലേലൂയ. പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക എന്നുള്ളത് മുന്നിൽ നിന്ന് അല്ല ആ സ്വരം ശ്രവിക്കുന്നത്, പിന്നിൽ നിന്നാണ്. ഇത് തന്നെയാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മറുകരയ്ക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നാലെയാണ് ഈശോ ചെന്നത്. 5,000 വിഭജിച്ചു കൊടുത്തപ്പോഴും ഈശോ ചോദിച്ചത് എന്താ? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, ബാക്കി ഞാൻ ചെയ്യാം, ഇത്രയേ ഉള്ളൂ. ഇത് യേശു ആദ്യമേ അയക്കുന്നുണ്ട്. കർത്താവ് കൊടുങ്കാറ്റും പേമാരിയും വന്നപ്പോഴും ഈശോ വള്ളത്തിലുണ്ട്. ശിഷ്യന്മാർ അവരുടെ വിഹിതം മുഴുവൻ, അവരെല്ലാ രീതിയിലും കടലിനോട് മത്സരിച്ച് ജയിച്ചവർക്ക് അവിടെ ജയിക്കാൻ പറ്റിയില്ല. അവിടെയും എഴുതി വെച്ചിരിക്കുന്നു, യേശു തലയിണ വെച്ച് അമരത്ത് ശയിക്കുന്നുള്ള കർത്താവ് അവിടെ ഉറങ്ങിക്കിടന്നത് ഏറ്റവും അവസാനം അവർ തിരിച്ചറിഞ്ഞു, ആദ്യമേ അല്ല. അതായത് ഏത് പ്രതികൂല സാഹചര്യത്തെയും ജീവിത പ്രശ്നങ്ങളെയും നേരിടാൻ ആവശ്യമായ കെൽപ്പ് നിങ്ങളിലുണ്ട്. അത് നിങ്ങളിൽ തന്നെ ഉള്ളതാണ്, അത് നിങ്ങളോട് കൂടെയുള്ളതാണ്. ദാറ്റ്സ് ഇൻ ബിൽറ്റഡ് വിത്ത് യു, നിങ്ങളോട് കൂടെ, നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ നിങ്ങളിലുള്ളതാണ്. അതല്ലാതെ നിങ്ങൾ കേൾപ്പിച്ചു തന്നതല്ല. നിങ്ങൾ ഏതെല്ലാം ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ ആ ജീവിത സാഹചര്യങ്ങളിലുള്ള ഏതെല്ലാം സങ്കടങ്ങളും നിരാശകളും ആകുലതകളും നിങ്ങൾക്ക് വരുന്നുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് നേരിടാൻ ആവശ്യമായ കെൽപ്പും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഹാലലുയ്യ, അഭിഷേകത്തോടെ ഹാലലുയ്യ. അതുകൊണ്ട് ഇവിടെ ഈശോ പറയുന്നത് മറ്റൊന്നല്ല, ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന്
നിങ്ങളുടെ പിതാവിന് അറിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പിതാവിന് എന്നല്ല, സ്വന്തം അപ്പനെ അപ്പ എന്ന് വിളിക്കാൻ യേശു നമ്മെ അനുവദിക്കുന്ന അവൻ്റെ സഹോദര തുല്യമായ സ്നേഹമാണ് ഈശോ ഈ വചനത്തിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത്, പിതാവിനെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. പ്രിയമുള്ള ദൈവജനമേ, ഇവിടെ യേശോ സ്നേഹിക്കാൻ പറഞ്ഞത് എങ്ങനെയാണ്? ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാമെന്ന് പറഞ്ഞാൽ പിന്നെ നീ അത് ചോദ്യം ചെയ്യാൻ പാടില്ല. ആമേൻ, ഹല്ലേലൂയ. അപ്പൻ അറിഞ്ഞ് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഒരിക്കലും ഇൻറ്റൻഷൻ ആകാൻ പാടില്ല എന്നർത്ഥം. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളുടെ പിതാവിനറിയാമെന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും സോൾവ് ചെയ്യപ്പെടില്ല എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ഇത് നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളത് ആവശ്യമാണ്. അത് തന്നെയാണ് യെശയ്യാ 30:20 പറയുന്നത്, കർത്താവ് കഷ്ടതയുടെ അപ്പം ഞാൻ തിന്നണം, ക്ലേശത്തിൻ്റെ ജലം ഞാൻ കുടിക്കണം. അപ്പമായിട്ടും വെള്ളമായിട്ടും അതിനെ ദൈവം എന്തുകൊണ്ട് അതിനെ ചേർത്ത് വായിച്ചു? അപ്പവും വെള്ളവും കളയാൻ പറ്റില്ല, കുടിക്കാനും തിന്നാനും ഉള്ളതാ. അതുകൊണ്ട് ക്ലേശത്തെ അപ്പമായിട്ടും ജലമായിട്ടും കർത്താവ് കഷ്ടതയെ ജലമായിട്ടും തരുമ്പോൾ ഞാനതിനെ സ്വീകരിക്കണം. ഞാനത് കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനതിനെ എത്രത്തോളം വിശുദ്ധിയോടുകൂടെ സ്നേഹിക്കുന്നുവോ സ്വീകരിക്കുന്നുവോ അതനുസരിച്ചാണ് എൻ്റെ കാതുകൾക്ക് പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കാൻ പറ്റുള്ളൂ, ഇതാണ് വഴി, ഇതിലെ പോകണം, ഇതാണ് വഴി എന്നുള്ള സ്വരം പുറകിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് മറക്കരുത്. മുന്നിൽ നിന്നല്ല, ഈശോ ഒപ്പമല്ല എൻ്റെ പുറകിലുണ്ട്. കാരണം ഈശോ ഒപ്പം നടന്നിരുന്നൊരു കാലമുണ്ട്. അതെപ്പോഴാ? ഇടയന് ആ 100 ആടുണ്ടായിരുന്നപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടില്ലേ? ആ സമയത്താണ് ഇടയൻ ആടിനെ തോളിലേറ്റിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഉപമയിൽ വന്നപ്പോൾ കാണാതായ നാണയത്തിൽ ഈ പറയുന്ന വ്യക്തിയൊന്നും സഹായിക്കാനും വന്നില്ല, ഒന്നിനും വന്നില്ല. അവർ തന്നെ അടിച്ചു വാരി നാണയം കണ്ടെത്തിയപ്പോൾ ആരും സഹായിക്കാൻ വന്നില്ല, ആരും മധ്യസ്ഥം വിളിക്കാൻ വന്നില്ല. മൂന്നാമത്തെ ഉപമയിൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് പഠിപ്പിച്ചൊരു പാഠമുണ്ട്. ദൂർത്ത് പുത്രൻ പിതാവിനെ ഉപേക്ഷിച്ച് സ്വത്തും കരസ്ഥമാക്കി പോയപ്പോൾ പിതാവ് തൻ്റെ ഭൃത്യന്മാരെ അയച്ചതുമില്ല, സേവകരെ വിട്ടുമില്ല, പിതാവ് അന്വേഷിച്ചതുമില്ല. തനിയെ പോയവൻ തനിയെ തിരിച്ചു വരേണ്ടി വന്നു. എൻ്റെ പ്രാർത്ഥനയുടെ 3 തലങ്ങളാണ്. ആദ്യത്തേത്, ഞാൻ ദൈവത്തെ അറിയാത്ത സമയത്ത് ഞാൻ ദൈവത്തെ നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവം എൻ്റെ പുറകെ വന്നു, എന്നെ വീണ്ടെടുത്തു, തൻ്റെ തോളിലിരുത്തി. രണ്ടാമത്തേത്, എൻ്റെ 10 നാണയത്തിലൊന്ന് നഷ്ടപ്പെട്ടു. 10 കൽപ്പനകളാണ് 10 നാണയം. ഈ 10 കൽപ്പനകളെ ഞാൻ നിന്ദിച്ചാൽ ഒരു വ്യക്തിക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല. ഞാൻ തന്നെയാണ് തിരുത്തേണ്ടത്, എന്നിലാണ് മാറ്റം വരുത്തേണ്ടത്. മറ്റൊരാൾ പ്രാർത്ഥിച്ചെന്നെ നേരെയാക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കൽപ്പന നൽകപ്പെട്ടത് സമൂഹത്തിനല്ല, വ്യക്തിപരമായിട്ടാണ്, ഇൻഡിവിജ്വലി നൽകപ്പെട്ടതാണ് കൽപ്പന. അപ്പോൾ ഞാൻ പാലിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് 10 നാണയത്തിലൊന്ന് ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ടപ്പോൾ അവർ തന്നെ അടിച്ചു വാരി, അവർ തന്നെ വിളക്ക് കൊളുത്തിയപ്പോൾ നാണയം അവർക്ക് തിരിച്ച് കിട്ടി. സന്തോഷിക്കാൻ കൂടാനായിട്ട് നാട്ടുകാരുണ്ടായിരുന്നു. 3-ാമത്തെ ഉപമയിൽ പറയുന്നില്ലേ, ധൂർത്തുപുത്രൻ വീട് വിട്ടിറങ്ങിപ്പോയി. പിതാവിൻ്റെ എല്ലാ സുഖവും സൗകര്യവും ആർഭാടവും എല്ലാം അറിയാവുന്നവനാണ് അത് വിട്ടുപോയത്. ഞാനും നിങ്ങളും എന്താണ് എൻ്റെ അപ്പനെന്നറിയാം, എന്താണ് ദൈവത്തിൽ നിന്നുള്ള കൃപകളെന്നറിയാം. പരിശുദ്ധ കുർബാന, വിശുദ്ധ കുംഭസാരം, കുടുംബ പ്രാർത്ഥന, ഇതെല്ലാം അറിഞ്ഞിരിക്കെയാണ് ഞാനിതെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് മദ്യത്തിന് അഡിക്റ്റഡ് ആകുന്നതും പാപം ചെയ്യുന്നതും. കുടുംബം എന്ന് പറയുന്ന സ്വർഗം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങുമ്പോഴും ഒരിക്കലും നിങ്ങളെ തിരിച്ചു വിളിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തെ അറിയാത്തവരുടെ പുറകെയേ ഇടയൻ പോവുകയുള്ളൂ. ദൈവത്തെ അറിഞ്ഞതിൻ്റെ പുറകെ ആരും വരില്ല. നീ തന്നെ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരേണ്ടി വരും. ഇതുകൊണ്ട് ഇവിടെ ഈശോ പറയുന്നു, നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിന് അപ്പന് അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, അത് നിൻ്റെ പ്രവൃത്തിയുടെ വിഹിതമായിട്ട് നീ അതിനെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. നിൻ്റെ പ്രവൃത്തിയുടെ വിഹിതമായിട്ട് പലതിനെയും നീ സ്വീകരിക്കേണ്ടി വരും. നമ്മൾ ഏതെങ്കിലും ഒരു കഷ്ടത കടന്നു വരുമ്പോൾ, ഞാൻ പറഞ്ഞു ആദ്യമേ, ഞാൻ പറഞ്ഞതാണ്, റിപ്പീറ്റേഷൻ വരുന്നതിൽ ക്ഷമിക്കുക, ഒരു അതിൻ്റെ റൂട്ട് കോസ് അത് എവിടെയാണ് അവിടെ പോയി ചെയ്യണം.
അവിടെ പോയി ചികഞ്ഞ് അത് പുറത്തെടുത്ത് അതിനെ കണ്ടെത്തി നിർവീര്യമാക്കേണ്ടതായിട്ടുണ്ട്. അതിനെ പോയി കണ്ടെത്തി നിർവീര്യമാക്കണം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഞാൻ ആന്ധ്രയിൽ ധ്യാനത്തിന് പോയി, സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം. അപ്പോൾ അവിടെ ധ്യാനത്തിന് എന്ന പച്ചന്മാരൊരു സ്ഥാപനം പറഞ്ഞിട്ട് പറഞ്ഞു, ബ്രദർ ഇവിടെ കുറേ നാളായിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അവിടെ ഇവിടെയൊക്കെ മൊത്തം പ്രശ്നമാണ്, ഒന്ന് പോയി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് അച്ഛന്മാരുമായിട്ട് ഞങ്ങളവിടെ ചെന്നു. അവിടെ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വിശദമാക്കപ്പെട്ടൊരു സ്ഥലമാണ് അത്. അപ്പോൾ ഈശോ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണിച്ച് തന്നിട്ട് പറഞ്ഞു, അവിടെ പോയി നോക്ക്, ഇവിടെ പോയി നോക്ക്, അത് പോയി നോക്ക്, ഇത് പോയി നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി 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 വന്നപ്പോൾ ഏതാണ്ട് 12 തകിട് അവിടെ നിന്നെടുത്തു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. 12 തകിട് എടുത്തു. ഈ 12 തകിട് അവിടെ നിന്ന് കുറച്ചു നിന്ന് കുഴിച്ചെടുത്ത് കുറേ ഇത് ഒരു ടേബിളിനടിയിൽ കുറച്ച് കട്ടിലയുടെ വിടവിൽ ഒക്കെ ആയിട്ട് പല പല സ്ഥലത്ത് വെച്ചിരിക്കുക. ഇത് 12 എടുത്ത് ബന്ധിച്ച് പ്രാർത്ഥിച്ച് നിർവീര്യമാക്കി അത് ഒഴുക്കി കളയുകയും ചെയ്തു. അച്ഛന്മാർ പറഞ്ഞത്, ഇതിൻ്റെ കാരണം ഇത് എവിടെ നിന്ന് എങ്ങനെ ആര്? പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴെല്ലാം ദൈവത്തോട് നോ പറയുന്നുണ്ട്. ദൈവത്തെ അറിഞ്ഞ വ്യക്തിയാണേ, ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തി എപ്പോഴെല്ലാം ദൈവത്തോട് നോ പറയുന്നുണ്ട്, എതിർവശത്തുള്ള വ്യക്തി നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ദൈവത്തോട് നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവിടെ ഒന്നുമില്ലാത്ത അവസ്ഥയല്ല, അവിടെ ന്യൂട്രൽ അല്ല. ദൈവത്തോട് നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവിടെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയില്ല, അവിടെ അടുത്ത ആളെ ചാർജ് എടുത്തേ പറ്റൂ. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നിൻ്റെ കുടുംബത്തിൽ സമാധാനം നിലനിർത്തേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. ഹാലലുയ്യ, 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 ഹാലലുയ്യ. ഇതുപോലെ തന്നെ ഇവിടെ ഒരു 4-5 ധ്യാനത്തിന് മുൻപ് ഒരു ധ്യാനത്തിന് വന്നിട്ട് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി, ഞാൻ ചായ കുടിക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ബ്രദറെ, ഞാൻ തിരിച്ചു പോകാമെന്ന്, ഞാൻ തിരിച്ചു പോകും, എനിക്കിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ച എന്താ കാര്യം, എനിക്കിരിക്കാൻ പറ്റില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ആയിക്കോട്ടെ, ഒരു ബുദ്ധിമുട്ടും പ്രയാസവും അലച്ചിലും അതും ഇതും ഒക്കെയാണ്. ഞാൻ അവനും കയ്യിൽ പേഴ്സ് ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് എടുത്തേ എന്ന് പേഴ്സ് എടുത്തു. അവനെ തുറന്നേ തുറന്നു, അതിൻ്റെ അന്ന് ഒരു നോട്ട്, ഞാൻ പറഞ്ഞു ഈ നോട്ട് എടുത്തേ, മടക്കി പേപ്പറിൽ മടക്കി വെച്ചിരിക്കുക ഈ നോട്ട്, ഇത് ഇങ്ങോട്ടാ, ഈ നോട്ട് എവിടെ നിന്നാ? അത് പറഞ്ഞ ഒരു അമ്പലത്തിൽ കൊടുത്തിട്ട് ഒരു പൂജാരി പൂജിച്ച് നിവേദിച്ച് എന്താ ചെയ്ത് കയ്യിൽ തന്നിരിക്കുക. പേഴ്സിൽ ഒരിക്കലും കാശൊഴിയാതിരിക്കാൻ വേണ്ടി തന്നിരിക്കുക. അത് ബാക്കിൽ വെച്ചാൽ പിന്നെ എവിടെ ഇരിക്കണേ, ഇരുത്തത്തില്ല. അതുകൊണ്ട് നമ്മൾ തിരുത്തേണ്ടതെല്ലാം നമ്മൾ തിരുത്തിയില്ലെങ്കിൽ ദൈവം നമ്മളെ തിരുത്തത്തില്ല. ഇതെല്ലാം ഞാൻ ക്ഷണിച്ചു വരുത്തിയതാണേ, ഞാനല്ലാതെ ഇത് വന്നപ്പോൾ സ്വീകരിച്ചതല്ല, ക്ഷണിച്ചു വരുത്തിയതാണ്. അരൂപികൾക്ക് വ്യത്യാസമുണ്ട്. ക്ഷണിച്ചു വരുത്തിയതാണെങ്കിൽ അത് പിന്നെ അവിടെ ഇരിക്കും, പോവില്ല. ഒന്നാം പ്രമാണ ലംഘനവുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് വരിക, പോകത്തില്ല. അപ്പോൾ എൻ്റെ ഈശോയിൽ നിന്ന് എനിക്ക് കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുമോ? ഇല്ല. ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയി, അടുത്ത ഡോക്ടർ പോരാ, ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ പിടിക്കും. കുറച്ചുകൂടി മെച്ചപ്പെട്ട പെട്ടെന്ന് കാര്യം നടയെടുക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചിരിക്കും. സാത്താന, ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ അനുഗ്രഹവും എൻ്റെ കരുണയും സാവകാശമേ വരികയുള്ളൂ. പെട്ടെന്ന് പ്രതീക്ഷിക്കരുത്. കർത്താവിൽ നിന്ന് നീ ഒന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കരുത്, കിട്ടില്ല. സാവകാശം, അത് വരുന്നത് എക്കാലത്തേക്കുമുള്ള വിഹിതവും കൊണ്ടേ അത് വരികയുള്ളൂ. ആമേൻ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. അതുകൊണ്ട് തന്നെ കർത്താവിൽ നിന്ന് കിട്ടുന്ന വിഹിതത്തെ നീ സൂക്ഷിച്ച് വെക്കണം. കർത്താവിൽ നിന്ന് നിനക്ക് കിട്ടുന്ന വിഹിതത്തെ നീ മറച്ചു പിടിക്കരുത്. അതിനെ നീ സൂക്ഷിച്ച് വെച്ച് അതിനെ നീ ഇങ്ങനെ പാളിഷ് ചെയ്ത് കൊണ്ടു നടക്കുമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണ നിൻ്റെ മേൽ, നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ, നിൻ്റെ ജീവിതാവസ്ഥകളുടെ മേൽ എന്നും ഉണ്ടാകുന്നേ. നമ്മൾ യേശുവിൽ നിന്ന് കരുണ കിട്ടാതെ വരുമ്പോൾ കരുണയ്ക്കുള്ള തടസ്സത്തെക്കുറിച്ച് ധ്യാനിക്കണം. ഏറ്റവും കൂടുതൽ നല്ല ധ്യാനം നടത്താൻ പറ്റുന്നത് അപ്പോഴാണ്. ഒന്നുമില്ലായ്മയിൽ എല്ലാ വാതിലുകളും അടഞ്ഞു കഴിയുമ്പോൾ ഒരു ഇരിപ്പുണ്ട് നമ്മൾ. ആ ഇരിക്കുന്ന ഇരിപ്പിൽ പ്രിയപ്പെട്ടവരെ ഫുൾ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും.
പല വിചാരം വരില്ല, ടെൻഷൻ വരില്ല, നിരാശ വരില്ല. അപ്പോൾ നമ്മൾ ഇരുന്ന് ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തുന്ന മുട്ടുകുത്തലിൽ പ്രിയമുള്ള ദൈവജനമേ, ഉത്തരം കിട്ടാത്ത പല ചോദ്യത്തിനും ദൈവമായ കർത്താവ് ഉത്തരം തരുന്നൊരു വഴിയുണ്ട്. അവിടെ അവിടെയാണ് നമ്മൾ ദൈവത്തിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കുന്നത്. കർത്താവായ യേശുവിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ തിരിക്കും. യേശുവിലല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മുടെ ശ്രദ്ധ പോവത്തില്ല. കർത്താവിലല്ലാതെ, യേശുവിൽ നിന്ന് കിട്ടുന്ന കൃപയിലല്ലാതെ മറ്റൊന്നും നമ്മൾ ആശ്രയത്വം വെക്കാത്ത രീതിയിൽ ദൈവത്തിലേക്ക് നമ്മുടെ ദൃഷ്ടിയെ പൂർണ്ണമായി ദൈവത്തിലേക്ക് വലിക്കുന്ന, ആകർഷിക്കുന്ന ഒരു ശക്തി ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ ആ ശക്തിയെ വിളിക്കുന്ന പേരാണ് നിൻ്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് കൽപ്പിച്ച് അനുവദിച്ച സഹനം എന്ന് പറയുന്നത്. ഹാലലുയ്യ. അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മട്ടോളം ഉറ്റിക്കുടിക്കണം, അതിൻ്റെ അവസാന തരി വരെ ഭക്ഷിക്കണം. ഈശോ പറഞ്ഞില്ലേ, മിച്ചം വരുന്ന കഷ്ണങ്ങളെല്ലാം ശേഖരിച്ചെടുക്കണം, ഒന്നും മിച്ചം വരാൻ സമ്മതിക്കരുത്, സഹനങ്ങൾ മുഴുവൻ നീ സ്വീകരിച്ച് പറ്റുകയുള്ളൂ. സ്വീകരിച്ച് അതിൽ ഒടുങ്ങാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് സ്വീകരിച്ച് പൂർണ്ണ ബലി വസ്തുവായി ദൈവത്തിനു മുൻപിൽ നിന്നെ തന്നെ കൊണ്ടുപോയി സമർപ്പിക്കുന്നിടത്താണ് കർത്താവിൻ്റെ ശക്തി നിൻ്റെ മേൽ ഇറങ്ങി വരികയുള്ളു. ഹാലലുയ്യ, 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 ഹാലലുയ്യ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ പ്രിയമുള്ള ദൈവജനമേ, ഇത്തരത്തിൽ കർത്താവിൻ്റെ കരുണ നമ്മളിൽ നിന്നും പുറപ്പെടേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ കരുണയെ നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ കർത്താവിൻ്റെ കരുണ നമ്മിൽ നിന്നും പുറപ്പെടണം. യേശുവിൻ്റെ ശക്തിയാണത്, ആ ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെടണം. കർത്താവിൻ്റെ കരുണ എന്നിൽ നിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണയെ ഞാനും സ്വീകരിക്കും. അതാണ് സ്വർഗസ്വനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ, അന്നന്നു വേണ്ടുന്ന ആഹാരം എന്ന് പറയുന്ന തുടങ്ങുന്ന പ്രാർത്ഥനയിൽ ദൈവം നമ്മളെ പഠിപ്പിച്ചത് അത് തന്നെയാണ്. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമ്മളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. ഞാൻ കരുണ കാണിക്കാത്തവൻ ദൈവത്തിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കരുത്. ഞാൻ കരുണ കാണിക്കാത്തത് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. നീ എന്ത് പ്രതീക്ഷിക്കുന്നുവോ അത് നീ കൊടുത്തിട്ടുണ്ടാകണം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. അപ്പം നീ കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം ദൈവവും പിടിച്ചു വയ്ക്കും പല സംഭവങ്ങളും നിൻ്റെ ജീവിതത്തിലുള്ള, നിൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമ്പത്തിക മേഖലയിലും ജോലി മേഖലയിലും വ്യക്തിബന്ധങ്ങളിലുമുള്ള പലതിനും അത് കാരണമാകും. പിടിച്ചു വയ്ക്കും തമ്പുരാൻ, ഒരിക്കലും വിട്ടു തരാത്ത രീതിയിൽ പിടിച്ചു വയ്ക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയെ നിങ്ങൾ ആശ്രയിക്കുക, കർത്താവിൻ്റെ കരുണയിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞു, ഒന്നാം പ്രമാണം, ഒന്നാം പ്രമാണം നമ്മൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, ലംഘിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുക എന്നൊരു മീനിങ് അതിന് പുറകിലുണ്ട്. കൽപ്പന നിരസിക്കുക എന്ന് പറയുന്നൊരു തലം അതിൻ്റെ പുറകിലുണ്ട്. ലംഘിക്കുക എന്ന് പറഞ്ഞാൽ അത് നിയമത്തെ ലംഘിക്കുക എന്ന് പറയുന്നൊരു തലമുണ്ട്. അപ്പോൾ ദൈവം ഈ ലോകം നമുക്ക് തന്നു, ലോകത്തിൽ ജീവിക്കേണ്ട നിയമവ്യവസ്ഥിതിയും തന്നു. ആ നിയമവ്യവസ്ഥിതിയിൽ ഒന്നാമത്തേതായിട്ട് ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ, ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ ഈക്വൽ ടു ഒന്നാം പ്രമാണം തന്നെയാണ്. ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ എടുത്താൽ അത് നമുക്ക് തന്നിട്ട് ഇത് നീ അനുസരിക്കണം എന്നാണ് പറഞ്ഞത്. അനുസരിക്കണം, ഇത് അനുസരിക്കാൻ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അനുസരിക്കാതിരിക്കുന്നിടത്ത് പ്രിയപ്പെട്ട ദൈവജനമേ, അനുസരണക്കേടിൻ്റെ അരൂപി പ്രവർത്തിക്കും. അനുസരണക്കേടിൻ്റെ അരൂപി ഏറ്റവും ആദ്യം വരുന്നത് കൽപ്പനകളുടെ ലംഘനങ്ങളിലാണ്. ഞാൻ കൽപ്പനകൾ ലംഘിച്ച് ദൈവത്തോട് കൽപ്പിച്ചത് അനുസരിക്കാതെ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ, നാളെ എൻ്റെ മക്കൾ എന്നോട് അനുസരണക്കേട് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ആശ്ചര്യപ്പെടരുത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഞാൻ എൻ്റെ മാതാപിതാക്കളെ അനുസരിച്ചിട്ടുണ്ട്, അവരോട് ഞാൻ വിധേയപ്പെട്ടാണ് ജീവിച്ചത് എന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ മാതാപിതാക്കളോട് വിധേയപ്പെട്ട വ്യക്തിയാണെങ്കിൽ കൂടെ ദൈവത്തോട് കൽപ്പന ലംഘിച്ചുകൊണ്ട് നീ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടോ, കുടുംബത്തിൽ നിന്നും നിനക്ക് അത് പ്രതീക്ഷിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. കുടുംബത്തിൽ നിന്നും അത് പ്രതീക്ഷിക്കാം. ഉറങ്ങാത്തവർ ശ്രദ്ധിച്ച് കേൾക്കണേ, കുടുംബത്തിൽ നിന്ന് അത് പ്രതീക്ഷിക്കാം. കാരണം അനുസരണക്കേടിൻ്റെ അരൂപി എന്ന് പറയുന്നത് അതൊരിക്കലും വിട്ടുമാറത്തില്ല. ഒരു തവണ ശീലിച്ചു പോയാൽ
അത് പിന്നെ അത് ആ കുടുംബത്തിലിങ്ങനെ വേരുപാകിനിക്കും, വേരുപാകിനിക്കും. ഇവിടെ ഈ അനുസരണക്കേട് വരുമ്പോഴാണ് മിശ്ര വിവാഹങ്ങൾ കുടുംബത്തിൽ കടന്നു വരും. അനുസരണക്കേട് കടന്നു വരുമ്പോൾ പ്രമാണലംഘനങ്ങൾ വരുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് മിശ്രവിവാഹം. മറ്റു മതവിഭാഗത്തിൽ നിന്നും ക്രിസ്തീയ മക്കൾ വിവാഹം കഴിക്കാൻ നമ്മുടെ മക്കൾ നമ്മെ അനുസരിക്കാതെ പോകുന്ന തലം. അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ അറിയണം, അപ്പോൾ നമ്മൾ ചിന്തിക്കും അതിനെ മാമോദീസ മുക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. നടക്കില്ല, നടക്കില്ല. കാരണം മറ്റൊന്നല്ല, മാമോദീസ മുക്കുമ്പോൾ ദൈവത്തെ അറിഞ്ഞ് മാമോദീസ മുങ്ങുന്നതും ഒരുത്തിനെ കെട്ടാൻ വേണ്ടി മാമോദീസ മുങ്ങുന്നതും രണ്ടും രണ്ടാണ്. സ്വീകരിക്കുന്നത് ഒരേ കൂദാശയാണെങ്കിലും അതിനകത്തുള്ള ഉത്സന്ദേശം വ്യത്യാസപ്പെട്ട് കിടക്കും. മാമോദീസ സ്വീകരിച്ചതായിട്ട് പ്രത്യക്ഷത്തിൽ തോന്നിയാലും ആത്മീയതയിൽ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടാവില്ല. ഹാലലൂയ. മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തി എപ്പോഴും ദൈവത്തെ അറിഞ്ഞിട്ട് സ്വീകരിക്കുന്നതാണ്. നമുക്കറിയാം ജ്ഞാനസ്നാന മാതാപിതാക്കളുടെ പൂർണ്ണ ഒരു ഏറ്റുപറച്ചിലൂടെ നമ്മൾ മാമോദീസയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ വിധേയപ്പെടുക, സഭയ്ക്ക് വിധേയപ്പെടാൻ തീരുമാനിക്കുക. പക്ഷേ ഈ ഒരു പെൺകുട്ടി ഇവനെ അറിഞ്ഞ് ജീവിക്കാൻ അല്ലെ ഇവനോട് കൂടെ ജീവിക്കാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നതാണ് മാമോദീസ അവിടെ സംബന്ധിച്ച്. അവിടെ ദൈവത്തെ അറിയുവാനോ കത്തോലിക്ക സഭ അറിയാനോ സഭയുടെ ചരിത്രം അറിയാനോ ഒന്നും അവൾക്കൊരു വിഷയമല്ല. കൊടുക്കുന്ന പാഠങ്ങൾ കാണാതെ പഠിച്ച് അച്ഛൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഛർദ്ദിച്ച് മാമോദീസ സ്വീകരിക്കാൻ വേണ്ടി കാണാതെ പഠിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാകും ചിലപ്പോൾ അവളിൽ. പക്ഷേ അതിൽ ദൈവത്വം ഉണ്ടാവില്ല, കൗദാശിക ജീവിതവും അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ആ ഒരു വ്യക്തി നിൻ്റെ കുടുംബത്തിൽ താമസിക്കുന്നിടത്തോളം കാലം ഈ വ്യക്തിയെ സംബന്ധിച്ച് അതുവരെ അത് ഏതിനെ ആരാധിച്ചിരുന്നോ അതിലേക്കൊരു ചായ്വുണ്ട്. ഇവനെ കെട്ടാൻ വേണ്ടി മാത്രം മാമോദീസ സ്വീകരിച്ചാലും ആ ഒരു ചായ്വിൽ ഇതിവിടെ പണി തുടങ്ങും. നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിൻ്റെ അടിവേര് തകർക്കുന്നത് വരെ ആ പണി അവിടെ നടക്കും. ഹാലലൂയ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, കുടുംബ നവീകരണത്തിൻ്റെ അടുത്ത തലമാണ് ഒന്നാം പ്രമാണ ലംഘനം. ഈ ഒന്നാം പ്രമാണ ലംഘനം എന്ന് പറയുമ്പോൾ ഈ ഒന്നാം പ്രമാണം ലംഘിച്ചത് ഞാൻ ഏതെങ്കിലും അമ്പലത്തിൽ പൂജിക്കാൻ പോയതോ മോസ്കിൽ നിസ്കരിക്കാൻ പോയതോ അതൊക്കെയല്ല. അത് ഡയറക്റ്റ്ലി ഞാൻ ചെയ്യുന്ന ലംഘനമാണെങ്കിൽ ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു എന്ന് പറഞ്ഞ കർത്താവാണ് നമ്മളുടെ ദൈവം. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ ഈ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇഴകീറി പരിശോധിക്കുമ്പോൾ പ്രമാണ ലംഘനങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും കുടുംബത്തിൽ. അതും കുടുംബത്തിൽ അസ്വസ്ഥതകൾക്ക് കാരണമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഒന്നാം പ്രമാണം എന്ന് പറഞ്ഞാൽ നിൻ്റെ ദൈവം ഞാനാകുന്നു എന്നുള്ളതിനേക്കാൾ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നുള്ളതാണ്. ഹാലലൂയ, ഹാലലൂയ. നിൻ്റെ ദൈവം ഞാനാകുന്നു എന്ന് പറയുന്നതിൽ കൽപ്പനയില്ല, മറിച്ച് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറയുന്നതിലാണ് കൽപ്പന കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ കൽപ്പന പാലിക്കേണ്ടത് ഇതാണ്. ഇതേ നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്നുള്ളത് ഏതൊരു വിജാതീയനും വേണമെങ്കിൽ ഏറ്റുപറയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതൊരു കൽപ്പനയായിട്ട് നമുക്കതിനെ സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കത്തോലിക്കനോടാ, അത് ക്രിസ്ത്യാനിയോടാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്നുള്ളത് മറ്റു മതവിശ്വാസങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളും യേശുവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ആഗ്രഹിക്കുന്നു. എന്നാൽ അവർക്ക് മാമോദീസ സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരോടുകൂടെ ദൈവം കൊടുത്ത ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, അവർക്ക് കൂടെയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാ, നീ എന്നെ ആരാധിച്ചു. ഇവിടെ കർത്താവ് കൊടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ്, അതിൽ കൽപ്പന വന്നിട്ടില്ല. കൽപ്പന രണ്ടാമത്തെ ഇതിലാണ് വന്നിരിക്കുന്നത്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അതാരോടാ? നമ്മളോടാ. അപ്പോൾ ഞാനത് ഉണ്ടാക്കുകയാണ്. ഇത്തരത്തിൽ ഒരു സംഭവം കുടുംബ നവീകരണമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുകളിൽ ഇങ്ങനത്തെ സബ്ജക്റ്റ് കയറി വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയൊരു സംഭവം നിങ്ങൾ നോക്കണേ. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകമാണ് ഒന്നാം പ്രമാണ ലംഘനം. അത് നിൻ്റെ കുടുംബത്തെ തകർക്കാതെ കുടുംബം വിട്ട് പോവില്ല. ഇത് ക്രമേണ, ഇതൊരു സ്ലോ പോയിസൺ ആണ്. ഒറ്റയടിക്കൊന്നും തോന്നത്തില്ല, പക്ഷേ അതിങ്ങനെ ഇരിക്കും.
അത് അവിടെ ഇരുന്ന് പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരിൽ നിറഞ്ഞുവോ ആ വ്യക്തി എല്ലാ കുടുംബങ്ങളിലും ഓരോന്നെങ്കിലും ഉണ്ടാവും, ഉറപ്പാണ്. ഒരു കുടുംബം എടുത്താൽ ഒരെണ്ണം പ്രാർത്ഥിക്കുന്നതുണ്ട്, ഉറപ്പാണ്. ഒരെണ്ണം ഉണ്ടാവും, എല്ലാ കുടുംബങ്ങളിലും ഒരെണ്ണം നിത്യം പ്രാർത്ഥിക്കുന്നതുണ്ടാവും. അതിനാണ് ആ കുടുംബത്തിൻ്റെ ചുമതലയുള്ളത്. അത് വേണം ബാക്കിയുള്ള എല്ലാത്തിനെയും തിരുത്തി ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ട്. ഹാലലുയ്യാം. അതുകൊണ്ടാണ് ഈശോ ഈ വചനത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവ് അവനറിയാം. നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന്. ആവശ്യമുള്ളതേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇത് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്, അന്നത് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണം. ദൈവം തരുന്ന ആഹാരം എന്താണ്? ദൈവം തരുന്ന ആഹാരം പരിശുദ്ധാത്മാവാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിന് മറ്റൊരാഹാരമാണ് കഷ്ടത എന്ന് പറയുന്ന അപ്പമാകുന്ന ആഹാരവും ക്ലേശമെന്ന് പറയുന്ന ജലമാകുന്ന ആഹാരവും. ഈ ആഹാരം ഞാൻ ചോദിച്ചിട്ട് ദൈവം തരുമ്പോൾ ഞാനതിനെ സ്വീകരിച്ചേ പറ്റുകയുള്ളൂ. ഹാലലുയ്യ. അഭിഷേകത്തോടെ ഹാലലുയ്യ. വിശ്വാസത്തോടെ ഹാലലുയ്യ. ഞാൻ ഈ ആഹാരത്തെ സ്വീകരിക്കണം. ഈ ആഹാരം സ്വീകരിച്ചു കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ കൃപയുടെ കരുണയുടെ വാതിൽ എനിക്ക് വേണ്ടി തുറക്കപ്പെടുകയുള്ളൂ. ഈ ആഹാരത്തെ ഞാൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും കർത്താവിൻ്റെ കരുണയുടെ വാതിൽ എനിക്ക് വേണ്ടി തുറക്കണമെന്ന് എനിക്ക് ദൈവത്തോട് അപേക്ഷിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, സഹനമില്ലെങ്കിൽ പിന്നെ കരുണയുടെ ആവശ്യം എന്താ? അതുകൊണ്ട് സഹനത്തെ സ്വീകരിക്കുക. നിങ്ങൾ ആ സഹനത്തിൽ തീരാനായിട്ടല്ല, സഹനത്തിൽ നിന്നുകൊണ്ട് കരുണയെ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. ഹാലലുയ്യ. അഭിഷേകത്തോടെ ഹാലലുയ്യ. 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 മറ്റൊന്ന്, ഇത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിന് അറിയാം. അതായത് എൻ്റെ കുടുംബത്തിൽ ഞാൻ, ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി വ്യഭിചാരത്തിന് അഡിക്റ്റഡാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി ഡ്രിങ്ക്സിന് അഡിക്റ്റഡാണ്. വേറൊരാൾക്ക് എന്നെ വേണമെങ്കിലും തിരുത്താനായിട്ട് ഉപദേശിക്കാം. എനിക്ക് മാറണോ വേണ്ടേ എന്നുള്ളത് എനിക്ക് തീരുമാനമെടുക്കാം. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലൊരു വ്യക്തി ബോധപൂർവം ചെയ്യുന്നൊരു പാപം ആ വ്യക്തിയിലുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ പാപത്തിൽ നിന്ന് പിന്മാറാനായിട്ട് ഉള്ള വഴി നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. പലരും പറയും, പലരും വന്നിട്ട് പറയും, അച്ഛന്മാരോടൊക്കെ ബ്രദർമാരോടൊക്കെ വന്നിട്ട് പറയും, ഇനി ഈ പാപത്തിന് അഡിക്റ്റഡ ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ഒരിക്കലും പാപത്തെ ബന്ധിച്ചാൽ കൃപ തടസ്സമാതിന്. എന്നിലൊരു പാപമുണ്ടെങ്കിൽ ഈ പാപത്തെ ഞാൻ ചെറുത്തു തോൽപ്പിക്കുമ്പോൾ എന്നിൽ കൃപ വർദ്ധിച്ചു വരും. ഞാൻ ഈ പാപം എന്നിൽ നിന്നുള്ള പാപത്തെ ഒരു ശുശ്രൂഷകന് ബൈൻഡ് ചെയ്യാം. ബൈൻഡ് ചെയ്ത് അതിനെ കാസ്റ്റ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കൃപ കിട്ടാനുള്ള സാധ്യത മങ്ങും. അതുകൊണ്ട് നിങ്ങൾക്കിത് ആവശ്യമാണെന്ന് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനറിയാം എന്ന് പറഞ്ഞാൽ, പൗലോസ് ശ്ലീഹായോട് പറഞ്ഞതുപോലെ ഈ മുള്ള് മാറ്റാൻ പറഞ്ഞു, മാറ്റിയില്ല. നിനക്കിതാവശ്യമാണ്, നിനക്കിതാവശ്യമാണ്, നിനക്കെൻ്റെ കൃപ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മുള്ളിനെ നീ തോൽപ്പിക്കുമ്പോൾ വലതുവശത്തിൻ്റെ കൃപ നിന്നിൽ വളരാൻ ഈ മുള്ള് നിനക്ക് ആവശ്യമാണ്. അപ്പം നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വഴിവിട്ട ജീവിതത്തിലാണെങ്കിൽ ആ വഴിവിട്ട അവസ്ഥയെ തോൽപ്പിക്കാനുള്ള വഴി നീ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞ് അതിനെ കീഴടക്കി ആ വ്യക്തി സ്വയം പാപത്തെ ഇല്ലായ്മ ചെയ്ത് കീഴടക്കുമ്പോൾ അവനിൽ കൃപ വർദ്ധിക്കും. അതല്ലെങ്കിൽ കൃപ കിട്ടത്തില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും കൃപ കിട്ടില്ല, ഒരിക്കലും കൃപ കിട്ടില്ല. കൃപ കിട്ടണമെങ്കിൽ നിൻ്റെ പാപത്തെ നീ തന്നെ തോൽപ്പിക്കണം. പാപത്തെയും പാപ സാഹചര്യത്തെയും നീ തന്നെ ചെറുത്ത് തോൽപ്പിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ കൃപ നിന്നിൽ ക്രെഡിറ്റ് ആവുകയുള്ളൂ. ഹാലലുയ്യ. അഭിഷേകത്തോടെ ഹാലലുയ്യ. ഹാലലുയ്യ. അപ്പം ദൈവത്തിൻ്റെ കൃപ നിന്നിൽ ക്രെഡിറ്റ് ആവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്നിലുള്ള ദൈവത്തിൻ്റെ കരുണ നിന്നിൽ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നിന്നിലുള്ള പാപത്തെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, പാപം ഉപേക്ഷിക്കാൻ വേണ്ടി ധ്യാനം കൂടരുത്. പിന്നെ നിങ്ങൾക്കെന്താ പണി? പാപം ഉപേക്ഷിക്കാൻ ധ്യാനം കൂടിയാൽ നിങ്ങൾക്ക് പിന്നെ എന്താ പണി? നിങ്ങൾക്ക് എന്ത് പേഴ്സണാലിറ്റി ഉണ്ട്? പിന്നെ
നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റിയുള്ള സ്പിരിച്വൽ പേഴ്സണാലിറ്റിയുള്ള ഒരു പേഴ്സൺ ഒരിക്കലും പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കാൻ ഒരു സെക്കൻഡ് പേഴ്സൻ്റെ അഡ്വൈസ് എടുക്കില്ല. സ്പിരിച്വൽ പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തി പാപത്തെ ഉപേക്ഷിക്കാൻ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കില്ല, സ്വയം മാറും. അതാണ് സ്പിരിച്വൽ പേഴ്സണാലിറ്റി, സ്വയം മാറണം, സ്വയം മാറണം. പാപം പേഴ്സണലിയാണ്, സ്വയം മാറിയേ പറ്റുള്ളൂ. നിന്നെ കൂടെ നിന്നോടുകൂടെ പാപം ചെയ്തവരും ചെയ്യിപ്പിച്ചവരും വിധി ദിവസത്തിൽ നിന്നോടുകൂടെ ഉണ്ടാവില്ല. നീയും നിൻ്റെ പാപവും നിൻ്റെ ദൈവമായ കർത്താവും, അതാണ് വിധി ദിവസം. അപ്പോൾ ഞാൻ ചെയ്ത പാപത്തിന് ദൈവത്തിന് മുമ്പിൽ ഞാൻ കണക്ക് കൊടുക്കണം. ആ കൊടുക്കേണ്ട കണക്കിൽ കുറച്ച് ഇളവ് കിട്ടണമെങ്കിൽ ഇവിടെ വച്ച് തന്നെ പ്രിയപ്പെട്ട ദൈവജനമേ കണക്കുകൾ ഇളച്ചു തരാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ തീരുമാനമെടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഹാലലുയ്യ. ഉറങ്ങാത്തവർ അത് സ്വീകരിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. അതായത് ലോകവും അതിൻ്റെ മോഹങ്ങളും, ജഡം എന്ന് നമ്മൾ പറയും. ലോകത്തിൽ നിന്ന് ദൈവം എടുത്തതിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നത്. ലോകത്തിൽ നിന്ന് എടുത്തതാണ്, എൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും എടുത്തതാണ് എൻ്റെ ശരീരം. എൻ്റെ അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്ന് എടുത്ത എൻ്റെ ശരീരം ആദം ഹവ്വയിൽ ചെന്ന് നിൽക്കും തലമുറ പരിശോധിക്കുമ്പോൾ. അപ്പോൾ അത് ലോകത്തിൽ നിന്നെടുത്തത് മണ്ണിൽ നിന്നെടുത്ത് ഇപ്പോൾ എൻ്റെ അപ്പൻ അമ്മ ലാസ്റ്റ് അവർ വന്ന് നിൽക്കുക. അതിനുശേഷം ഞാൻ ഉണ്ടാകാൻ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ശരീരമെടുത്ത് ആ ശരീരത്തിലേക്ക് സ്വർഗത്തിൻ്റെ ആത്മാവിനെ ദൈവം നിക്ഷേപിച്ചു. ആ സ്വർഗത്തിൻ്റെ ആത്മാവിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചു. പ്രവേശിക്കപ്പെട്ട ആത്മാവിന് കാലയളവ് നിശ്ചയിച്ചു. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. ആദ്യത്തെ ലോകത്തിലേക്കുള്ള എൻ്റെ എൻട്രി എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ പുറത്തു വരിക. ഈ പുറത്തു വന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് പ്രിയപ്പെട്ട ദൈവജനമേ എനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാലങ്ങളുണ്ട്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മാത്രം പറയുകയാണെങ്കിൽ അതാത് കാലങ്ങളിൽ ഇവന് സഭ കൽപ്പിച്ച് അനുവദിച്ചിരിക്കുന്ന 7 കൂദാശകളിലൂടെ ഒരു കത്തോലിക്കൻ കടന്നു പോകുന്നുണ്ട്. അതിൽ പൗരോഹിത്യം എന്ന് പറയുന്ന കൂദാശ ഒഴികെ ബാക്കിയുള്ളതിലെല്ലാം നമ്മളിങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്നിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്വീകരിക്കേണ്ട കൂദാശകളുടെ കൂദാശ എന്ന് പറയുന്ന പരിശുദ്ധ കുർബാന, അതായത് പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന കൂദാശ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിലൂടെ പൗരോഹിത്യം എന്ന് പറയുന്ന കൂദാശയുടെ വിഹിതം നമുക്ക് കിട്ടും. ആമേൻ. ഹാലലുയ്യ, ഹാലലുയ്യ. പരിശുദ്ധ കുർബാനയുടെ പ്രത്യേകത കുർബാനയിൽ നിന്ന് ഇൻറ്റൻഷൻസ് നേടിയെടുക്കലല്ല, കുർബാനയിൽ കർത്താവിൻ്റെ ജനന മരണ പീഡാസഹന ഉദ്ധാന രണ്ടാം വരവിൻ്റെ രഹസ്യങ്ങൾ മാത്രമല്ല, മറിച്ച് ക്രിസ്തു തന്നെയായ ബലിയർപ്പകനും ബലിവസ്തുവും ഒരാൾ തന്നെയായ പരിശുദ്ധ കുർബാനയിൽ പൗരോഹിത്യത്തിൻ്റെ വിഹിതം പകർന്നു കിട്ടാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആ സമയത്ത് ഇപ്പോൾ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന ഈ ബഹുമാനപ്പെട്ട പുരോഹിതനിൽ ദൈവമേ സ്വർഗം കനിഞ്ഞുകൊടുത്ത പൗരോഹിത്യത്തിൻ്റെ അഭിഷേകത്തിൻ്റെ പകർപ്പ് ആ കുർബാനയിലൂടെ നിങ്ങൾക്ക് ചോദിച്ച് പ്രാർത്ഥിച്ച് മേടിക്കാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന കൃപ തലം വ്യത്യാസമുണ്ട്. പൗരോഹിത്യത്തിൻ്റെ അഭിഷേകമാണ്, പൗരോഹിത്യമല്ല നമ്മൾ സ്വീകരിക്കുന്നത്. അഭിഷേകത്തെ ചോദിച്ച് സ്വീകരിക്കുമ്പോൾ പൗരോഹിത്യം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കൂദാശകൾ പരിക്രമം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിക്രമം ചെയ്യുക, അതായത് നമ്മളെ സംബന്ധിച്ച് അത് നമ്മൾ അത് വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ നമ്മളെ ബലപ്പെടുത്തുവാൻ ഈ അഭിഷേകത്തിന് സാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഹാലലുയ്യ. അതുകൊണ്ട് ഒരു കുഞ്ഞൊരമ്മയുടെ ഉദരത്തിൽ നിന്ന് കടന്നു വന്ന് അതിൻ്റെ ഒരു അവസാന ഘട്ടം നമ്മൾ പറയുകയാണ് ഇപ്പോൾ ലാസ്റ്റ് സാക്രമെൻ്റ് എന്ന് പറയുന്ന ഒരു അന്ത്യകൂദാശ വരെ എത്തുന്ന ബാപ്റ്റിസം മുതൽ അന്ത്യം നിൽക്കുന്നത് എവിടെയാണ്? ലാസ്റ്റ് സാക്രമെൻ്റ് അവസാന കൂദാശ സ്വീകരിക്കുന്നത് വരെയുള്ള ആ വ്യക്തിയുടെ ജീവിത കാലഘട്ടമുണ്ട്. ഈ ജീവിത കാലഘട്ടത്തിൽ ഈ വ്യക്തിയെ സംബന്ധിച്ച് നടത്തുന്ന പ്രാർത്ഥനകൾ, എടുക്കുന്ന സഹനങ്ങൾ, കണ്ണുനീരുകൾ, ഇതിലെല്ലാത്തിലും ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ കാലയളവുകൾ കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. നമ്മൾ മരിച്ചു കഴിഞ്ഞ് മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ള പ്രതീക്ഷയിൽ മരിക്കുന്നവരുണ്ട്. അത് വെറുതെയാണ്.
അതുണ്ടാവില്ല, അത് പ്രതീക്ഷിക്കരുത്, കിട്ടാൻ പോകുന്നില്ല. ആരും പ്രാർത്ഥിക്കില്ല, ഞാൻ പ്രാർത്ഥിക്കുമോ, എനിക്ക് എൻ്റെ ആവശ്യമില്ലേ, എനിക്ക് എൻ്റെ നിയോഗങ്ങളില്ലേ എന്നല്ലേ നമ്മൾ സ്വയം ചിന്തിക്കുകയുള്ളൂ. മക്കൾ പ്രാർത്ഥിക്കുമോ, ഇല്ല. ഈ ജനറേഷനിലുള്ള പാപം വെച്ച് നോക്കുമ്പോൾ അടുത്ത ജനറേഷൻ പാപത്തിൻ്റെ അങ്ങേയറ്റത്തായിരിക്കും. അവരൊരിക്കലും കൗതാശിക ജീവിതം പുലർത്തും നമുക്ക് പ്രതീക്ഷിക്കാം, സ്വപ്നം കാണാൻ പോലും പറ്റില്ല. യൂത്തിനെ ധ്യാനിപ്പിക്കുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. ബ്രദറിന് വേറെ പണിയൊന്നുമില്ല എന്ന് എന്നോട് ചോദിക്കുന്നത്, ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ വേറെ പണിയൊന്നുമില്ലേ, ഇതുള്ളോ പണി, നല്ല ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ, ജോലിയെടുത്ത് നിന്നൂടെ, ഒരു പെണ്ണ് ചോദിച്ചതാണ്, ഒരു പെൺകുട്ടി ചോദിച്ചതാ, ജോലിയെടുത്ത് ജീവിക്കാൻ പാടില്ലേ, എന്നോട് നേരിട്ട് ചോദിച്ചതാ. അതിനുള്ള മറുപടി ഈശോ കൊടുത്തു, അത് വേറെ, അത് കർത്താവ് കൊടുത്തോളൂ, അത് വേറെ വിഷയം. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, അപ്പോൾ നമ്മളിൽ നമ്മൾ മരിച്ചതിന് ശേഷം ആരെങ്കിലും പ്രാർത്ഥിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ സ്വസ്ഥതയിൽ മരിക്കരുത്. കാരണം നിങ്ങൾക്ക് മരിക്കുമ്പോൾ സ്വസ്ഥതയിൽ മരിക്കണോ? സ്വസ്ഥലം എന്ന് പറയുന്ന പാറാവ് പർക്കേട്രി അല്ലെങ്കിൽ ബെസ്ബുർഖാന, അതിൽ പ്രവേശിക്കാതിരിക്കാൻ ഈ ലോകത്തിലുള്ള ജീവിതത്തെ വേണം നീ ഉപയോഗിക്കാൻ. അത് ദുരുപയോഗിക്കുമ്പോഴാണ് നിനക്ക് അതിൽ തന്നെ കിടക്കേണ്ട അവസ്ഥ വരുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടെത്തണം സ്വർഗം അവകാശമാക്കണം. അതല്ലാതെ സ്വർഗം വാങ്ങിത്ത എന്ന് മക്കളോട് പറഞ്ഞിട്ട് നിങ്ങൾ ചാകാൻ കിടക്കരുത്. സ്വർഗം അവകാശമാണ്, അവകാശമാണ്, ദൈവം തരണം, വാങ്ങിത്തരേണ്ടതല്ല. ആമേൻ, ഹല്ലേലൂയ. അവകാശം എനിക്ക് ലഭിക്കേണ്ടതിനെയാണ് അവകാശം എന്ന് പറയുന്നത്. എനിക്ക് കിട്ടണം, കിട്ടിയേ പറ്റുള്ളൂ. അപ്പം ഞാനത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? അത് ചെയ്യുന്നതാണ് ഈ ലോകത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇത് കണ്ടെത്തിയവരാണ് അൾത്താരവണക്കത്തിന് യോഗ്യരായിട്ടുള്ള വിശുദ്ധർ. അതുകൊണ്ടാണ് സഭ അവരെ വിശുദ്ധരെന്ന് വിളിക്കുന്നതും പരിശുദ്ധ സിംഹാസനം അവരെ വിശുദ്ധരായിട്ട് നാമകരണം ചെയ്യുന്നതും. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത് തന്നെ നമ്മുടെ തലമുറയിൽ നിന്ന് മരിച്ചുപോയവർ ശുദ്ധീകരണ സ്ഥല കാലയളവ് കഴിഞ്ഞിട്ട് സകല വിശുദ്ധർക്കും വേണ്ടി ഒരു ദിനം സഭ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ദിനത്തിലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ച് അടക്കപ്പെട്ട് സ്വർഗ സൗഭാഗ്യത്തിലെത്തിയവർ വിശുദ്ധരാക്കപ്പെട്ടവരുണ്ട്. പക്ഷേ അതിൽ അവരെത്ര വർഷമെടുത്തു എന്നുള്ളതിൻ്റെ കണക്കോ അവരേതവസ്ഥയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവോ ഒന്നും നമുക്കില്ല. അപ്പോൾ നമുക്കതിനൊരു കാൽക്കുലേഷൻ ഇല്ല. മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച്, ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ഒരു തരത്തിലും കാൽക്കുലേറ്റ് ചെയ്യാനോ ഇങ്ങനെ ആയിരിക്കും ഞാൻ എന്ന് എനിക്ക് അവകാശപ്പെടാനോ പറ്റില്ല. കാരണം നിന്നെ പൂർണ്ണമായി അറിയുന്നവൻ നിൻ്റെ കർത്താവായ ദൈവം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരിൽ നിന്നും ഭംഗിയായി നമുക്ക് പറ്റാത്തതെല്ലാം മറച്ചു വെക്കാൻ നമുക്കറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും പ്രാർത്ഥിക്കാനുണ്ട് എന്നുള്ള വിഹിതം കണ്ടുകൊണ്ട് മരിക്കരുത്. ഞാൻ മരിക്കുമ്പോൾ കർത്താവെ നിനക്ക് വേണ്ടി ഞാൻ സിനഗോഗ് പണിയിച്ച് തന്നിട്ടുണ്ട് ഇത് പറയാൻ പറ്റണം. ഇത് പറഞ്ഞു മരിക്കാൻ പറ്റണം പ്രിയപ്പെട്ടവരെ. അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ആത്മാക്കൾ എന്ന് പറയുന്ന ഒരു തലം, കൂടുതൽ ഞാൻ പറയുന്നില്ല, ആ ഒരു തലമുണ്ട്. അവിടെ നമ്മൾ ഇപ്പോൾ നമ്മൾക്ക് ജീവിതം ദൈവം തന്നു. കുറേ പേരൊക്കെ ഇരുന്ന് നല്ല ഉറക്കമാണ്. ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും വെച്ചു. കാരണം എന്താണെന്നറിയോ, അവർ വേറെ എവിടെ നിന്നൊക്കെയോ വിഹിതം കൈപ്പറ്റിയിട്ട് വന്നിരിക്കുന്നവരാണ് സ്വർഗത്തിലെത്തുമെന്നുള്ളത്. അപ്പോഴും ഞാൻ പറയുന്നൊരു കാരണമെന്ന് പറയുന്നത് മറ്റൊന്നല്ല, ഈ വചനത്തിൽ വിടുതലുണ്ട് സ്വീകരിക്കുന്നവർക്ക്. ആ വിടുതൽ കിട്ടാനുള്ള അർഹത പോലും നിഷേധിക്കുന്ന സാത്താൻ്റെ തന്ത്രമുണ്ട്. വെറുതെ കേട്ടാൽ മതി, അതുപോലും സമ്മതിക്കത്തില്ല. അതുവരെ അതിൽ ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള ബന്ധനം വരെ അവരിലുണ്ടെങ്കിൽ പിന്നെ അവരെങ്ങനെ പ്രാർത്ഥിച്ചാണ് ഈശോയിലേക്ക് അടുക്കുന്ന പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതത്തിൻ്റെ കാലയളവുകളുണ്ട്. ആ കാലയളവുകളിൽ ഒരു ദിവസത്തിൽ ഒരാത്മാവിനെയെങ്കിലും നിങ്ങൾ നേടാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്കുള്ള വിഹിതം സ്വർഗം നിങ്ങൾക്ക് തരും. സ്വർഗം നിങ്ങൾക്ക് തരും. ഈശോ പറഞ്ഞത് എന്താ? ഞാൻ പൊയ്ക്കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ഥലം സജ്ജമാക്കാൻ വേണ്ടി ഞാൻ പോവാം. നിങ്ങൾക്ക് സ്ഥലം സജ്ജമാക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വന്ന്. അപ്പം ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ യേശുവിന് വരാൻ തക്ക ഒരുക്കം ഏതെങ്കിലും ഒരാളെ പറഞ്ഞു കൊടുക്കുകയല്ല. മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ച് എല്ലാവരെയും കൊന്നു കളഞ്ഞപ്പോൾ അവസാനം പുത്രനെ തന്നെ അയക്കാൻ തീരുമാനമെടുത്ത പിതാവ് അത് തന്നെ, ഞാൻ തന്നെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരണമെങ്കിൽ ഒന്നാം പ്രമാണം
ലംഘിക്കരുത്. ഹല്ലേലൂയ. വിഗ്രഹത്തെ ആരാധിക്കരുത്. വിഗ്രഹമായിട്ട് ഒന്നിനെയും പൂജിക്കരുത്. വിഗ്രഹമായി നിയോഗങ്ങൾ ദൈവസമക്ഷം എത്തരുത്. നമ്മുടെ നിയോഗങ്ങൾ പതിവായി സമർപ്പിക്കുമ്പോൾ അതൊരു വിഗ്രഹമാകുന്നുണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ. അതുകൊണ്ട് നിയോഗങ്ങൾ വിഗ്രഹമാകരുത്. നിയോഗങ്ങളെ വിഗ്രഹമായിട്ട് ദൈവസമക്ഷം സമർപ്പിക്കുന്നിടത്ത് ഈ വിഗ്രഹാരാധന തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ തലവേദന മാറണം മാറണം മാറണം, ബലിയർപ്പിക്കുമ്പോൾ തലവേദന മാറണം, കുർബാന പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ തലവേദന മാറണം, ജപമാല ചെല്ലുമ്പോൾ തലവേദന മാറണം, കുരിശിൻ്റെ വഴി ചെല്ലുമ്പോൾ തലവേദന മാറണം, എല്ലാത്തിലും തലവേദന തലവേദന തലവേദന. അപ്പോൾ എന്തായി? പ്രാർത്ഥനയെല്ലാം മാറി തലവേദന എന്ന് പറയുന്ന വിഗ്രഹത്തിൻ്റെ മുന്നിലാണ് ഞാൻ മുട്ടുകുത്തുന്നത്. ഞാൻ ആരാധിക്കുന്നത് ആരെയാ? എൻ്റെ ആരാധനകളെല്ലാം ആര് കൊണ്ടുപോയി? തലവേദന എന്ന് പറയുന്ന വിഗ്രഹം കൊണ്ടുപോയി. നിൻ്റെ ആത്മാവിന് കിട്ടിയ വിഹിതം എന്താ? ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ആരാധനയിൽ ആത്മാവിന് കിട്ടേണ്ട വിഹിതം മുഴുവൻ ചോർത്തിയെടുക്കുന്ന വിഗ്രഹങ്ങളാണ് നമ്മുടെ നിയോഗങ്ങൾ. അതും സ്വർഗപ്രവേശനത്തിലേക്കുള്ള തടസ്സമാണ്. അതുകൊണ്ട് നിങ്ങളൊത്തിരി നിയോഗങ്ങളുടെ പുറകെ ഓടരുത്. ദൈവത്തിൻ്റെ കരുണയോണ്ട് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്. ഒത്തിരി നമ്മൾ നിയോഗങ്ങളുടെ പുറകെ ഓടുമ്പോൾ പലപ്പോഴും ദൈവം നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിൻ്റെ തലം പലപ്പോഴും ദൈവം പരീക്ഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ആത്മവിശുദ്ധീകരണം നടക്കാത്ത അവസ്ഥയുണ്ട്. ആരാധനകൾ പലപ്പോഴും നിയോഗങ്ങളിലേക്ക് കൂപ്പുകുത്തി വീഴുന്നുണ്ട്. ആരാധനകളിൽ നിന്ന് ലഭിക്കുന്ന വിഹിതം നിയോഗങ്ങൾ കൊണ്ടുപോയി ആത്മാവ് പട്ടിണിയാകുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് നീ ആരാധിക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ദൈവ തിരുമുൻപിൽ നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഹാലലുയ്യ. അഭിഷേകത്തോടെ ഹാലലുയ്യ. 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 ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. അപ്പോൾ ദൈവം ഇത് പറഞ്ഞത് ശിഷ്യന്മാരോടാണ്. കാരണം 22-ാമത്തെ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, വീണ്ടും അവൻ ശിഷ്യരോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പാസേജ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ദൈവം പറയുന്നു, ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. യേശുവിനെ അറിയുന്ന മക്കൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറഞ്ഞതെല്ലാത്തിനുമുള്ള വിശ്വാസമാണ് ക്രിസ്തു വിശ്വാസം. അതില്ലെങ്കിൽ ഞാൻ ക്രിസ്തു വിശ്വാസിയല്ല, ക്രിസ്ത്യാനിയല്ല. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ക്രിസ്തു പറഞ്ഞതിലെല്ലാത്തിലും വിശ്വസിക്കണം. ഇവിടെയാണ് ഈ ലോകത്തിൻ്റെ ജനതയാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ രണ്ട് ജനതകളുണ്ട്, ഈ ലോകത്തിൻ്റേതുണ്ട്, സ്വർഗത്തിൻ്റേതുമുണ്ട്. ഹാലലുയ്യ. അഭിഷേകം ചെയ്യപ്പെട്ട ജനസമൂഹവും അഭിഷേകം ചെയ്യപ്പെടാത്ത ജനസമൂഹവും എന്ന് രണ്ട് കാറ്റഗറി തിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ജനത ഇതെല്ലാം അന്വേഷിക്കും. ഈ ലോകത്തിൻ്റെ ജനത, പ്രിയമുള്ള ദൈവജനമേ, ഈ ലോകത്തിൻ്റേതാണെങ്കിൽ മരണശേഷവും നമ്മൾ ഈ ലോകത്തിൻ്റേതായിട്ട് തന്നെ തുടരും, പാടില്ല. നമ്മൾ ഈ ലോകത്തിൻ്റേതാകരുത്, നമ്മൾ സ്വർലോകത്തിൻ്റേതായിരിക്കണം. അതിനുവേണ്ടി സ്വർഗത്തിൻ്റെ വിശുദ്ധരോട് മാധ്യസ്ഥം വഹിക്കണം. സ്വർഗത്തിൻ്റെ കന്യകയായ പരിശുദ്ധമ്മയോട് മാധ്യസ്ഥം വഹിക്കണം. ഹാലലുയ്യ. അഭിഷേകത്തോടെ ഹാലലുയ്യ. 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 ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം മുൻപേ മെജുഗോറിയയിൽ പോയിരുന്നു. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന ബോസ്നിയയിൽ, മെജുഗോറിയയിൽ. അവിടെ ഒരു ടീം ആയിട്ട് പോയപ്പോൾ ആ ടീമിനെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ കൊണ്ടുപോയത്. ആ ടീമിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയതാണ്. അപ്പോൾ അവിടെ ക്ലാസ്സുകളും മറ്റു പല സെഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന അതിന് പിറ്റേ ദിവസം 26-ന് മോർണിംഗിൽ 5:30 മിരാന എന്ന് പറയുന്ന പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട സ്ത്രീക്ക് ഒരു സന്ദേശം ലഭിച്ചു. ഇന്ന് വൈകിട്ട് 5:40 ഞാൻ പ്രത്യക്ഷപ്പെടും, അവരുടെ ഭവനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെടും. 5:40 ഒരു മിനിറ്റത്തേക്കാണ് പ്രത്യക്ഷീകരണം എന്ന് പറഞ്ഞു. അപ്പോൾ സെയിൻറ്റ് ജെയിംസ് ദേവാലയത്തിൽ ഏതാണ്ട് 10,000 ഇങ്ങനെ ഇരിക്കുക. ഈ 10,000 ഇരിക്കുന്നതിനിടയിൽ ഞങ്ങളിങ്ങനെ ഇത് 5:40 വൈകിട്ട് 5:30 ജപമാല ആരംഭിക്കുകയാണ്. 5:40 പള്ളി മണികൾ അടിച്ചു, ഫുൾ സൈലൻസായി. ആ ഒരു മിനിറ്റ് സമയം ഫുൾ സൈലൻസ്. ഒത്തിരി പേരുമുട്ടും മേൽ കമഴ് നിന്നുകൊണ്ട് കമഴ്ന്ന് വീണ് അമ്മ ഏതാനും മീറ്ററുകൾ അകലെ അമരാന എന്ന് പറയുന്ന സ്ത്രീയുടെ
ഭവനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്ന 5:40 ആ ഭൂമിയിൽ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ, ഞാൻ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ആ കറക്റ്റ് 5:40 ആ 5:40 ഈ നമ്മൾ മുട്ടുകുത്തിക്കുന്ന ഭൂമിയിലേക്ക് ഒരു വൈബ്രേഷൻ അങ്ങോട്ട് വന്നു. എല്ലാവർക്കും കിട്ടിയോ എന്ന് എനിക്കറിയില്ല, എനിക്ക് കിട്ടിയത് ഒരു വൈബ്രേഷൻ കാറിലേക്ക് വന്നു അമ്മ അവിടെ ലാൻഡ് ചെയ്തപ്പോൾ. പ്രിയപ്പെട്ട ദൈവജനമേ, അന്നും പറഞ്ഞ സന്ദേശത്തിൽ ഇത് തന്നെയാണ് പാപികളുടെ മനസ്സാന്തരമാണ്. ഇവിടെ പരിശുദ്ധ അമ്മ വന്നപ്പോൾ ഞാനിതൊന്നും പ്രതീക്ഷിച്ചല്ല പോയത്, ഇങ്ങനെയൊരു ഡേറ്റ് ഉണ്ടാകുമെന്ന് അതൊന്നും അറിഞ്ഞിട്ടല്ല പോയത്. പക്ഷെ അമ്മ ഒരുക്കി തന്നൊരു വിരുന്നായിരുന്നത്, നല്ലൊരു വിരുന്നാണ്. അതിൽ നിന്ന് അമ്മയിൽ നിന്ന് കുറേ അഭിഷേകം സ്വീകരിച്ച് അവിടെ നിന്ന് മടങ്ങാനായിട്ട് ഈ സ്വകൃപ തന്നു. പ്രിയമുള്ളവരെ, അറിയണം നമ്മൾ ഒന്നാം പ്രമാണം ലംഘിക്കാതിരിക്കണമെങ്കിൽ അമ്മയുടെ മാധ്യസ്ഥ്യം ഉണ്ടായാൽ മതി. ഹാലലുയ്യ. കാരണം പുത്രൻ എന്നിലും നിങ്ങളിലും രൂപപ്പെടുക എന്നുള്ളതാണ് അമ്മയുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. സ്വപുത്രനെ എന്നിലും നിങ്ങളിലും രൂപപ്പെടുത്തുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ഇഷ്ടമല്ലെങ്കിൽ അമ്മയുടെ നിയോഗം. അതുകൊണ്ടാണ് പാപികളുടെ മാനസാന്തരം എന്നമ്മ പറയുന്നത്. മാനസാന്തരം എന്ന് പറയുന്നത് ക്രിസ്തുവായതുകൊണ്ട് പാപികളുടെ മാനസാന്തരം എന്ന് പറയുമ്പോൾ അവരിൽ ഈശോ ജനിക്കുക എന്നുള്ളതർത്ഥം. ആത്മാക്കളുടെ രക്ഷ, രക്ഷിക്കാൻ വന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ട് രക്ഷ ക്രിസ്തുവാണ്. അതുകൊണ്ട് ആത്മാക്കൾ ക്രിസ്തുവിൽ ആയിരിക്കുക എന്നുള്ളത് ആത്മാക്കളുടെ രക്ഷ. ലോക സമാധാനം, ഈശോ പറഞ്ഞു ഞാൻ നൽകുന്നത് സമാധാനം എന്ന് പറയുന്നത് ലോക സമാധാനം. അമ്മയുടെ നിയോഗത്തിലെല്ലാം ക്രിസ്തുവുണ്ട്. സമാധാനം ക്രിസ്തുവാണ്, രക്ഷ ക്രിസ്തുവാണ്, മാനസാന്തരം ക്രിസ്തുവാണ്. അമ്മ പറഞ്ഞ നിയോഗത്തിൽ മൂന്നിലും ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ആമേൻ. ഹാലലുയ്യ, ഹാലലുയ്യ. അപ്പോൾ എല്ലാവരിലും ക്രിസ്തു രൂപപ്പെടുക എന്നുള്ളതാണ് അമ്മയുടെ ലക്ഷ്യമെങ്കിൽ, അമ്മയുടെ നിയോഗമെങ്കിൽ, ഞാൻ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നിൽ ഈ യേശുവിൻ്റെ രൂപീകരണം, എന്നിൽ ഈശോ ജനിക്കുന്നൊരവസ്ഥ എനിക്ക് ഫീൽ ചെയ്യും. ആമേൻ. ഹാലലുയ്യ. ഐശ്വര്യനിൽ ജനിക്കുന്നൊരവസ്ഥ എനിക്ക് ഫീൽ ചെയ്യും. അതാണ് പ്രിയമുള്ള ദൈവജനം, നമ്മൾ ആ ഒരവസ്ഥ നമ്മൾക്ക് വന്ന് കഴിയുമ്പോൾ നമ്മളായിരിക്കുന്ന തലം, നമ്മളായിരിക്കുന്ന തലം വ്യത്യാസം വരും, നമ്മളായിരിക്കുന്ന തലം മാറ്റം വരും, നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥകളൊക്കെ മാറ്റം വരും. അവിടെ ചെന്ന് അവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ പോവുക, മെജിഗോറിയ, നിങ്ങൾ ആഗ്രഹിക്കുക, ആഗ്രഹിക്കുക. ദൈവം നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾ ആഗ്രഹിച്ച് കർത്താവ് കൊണ്ടുപോകും നിങ്ങളെ. അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അമ്മ ഇങ്ങനെ വന്ന ഒരു സന്ദേശം ഞാൻ പറയുകയാണ്. അതിൽ എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യമുണ്ട്. അവിടെ ദേവാലയത്തിൽ നിന്ന് രാത്രി, ഒരു ദിവസം രാത്രി ഫുൾ നൈറ്റ് അഡോറേഷൻ നടക്കുക. അപ്പോൾ ഞങ്ങളുടെ ടീമിലുണ്ടായ എല്ലാവരും പോയി കിടന്നു. ഞാൻ അന്ന് നൈറ്റ് ഫുള്ള് പള്ളി കോമ്പൗണ്ടിനകത്ത് ഇങ്ങനെ നടക്കുക. കോമ്പൗണ്ടിനകത്ത് ആരുമില്ല, പള്ളിയുടെ അകത്താണ് ആൾക്കാർ അഡോറേഷൻ. എനിക്ക് സൈലൻ്റ് അഡോറേഷനാണ്, ഈശോ എക്സ്പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചുറ്റും നടന്ന് ഇങ്ങനെ കോന്തയിലിക്കൊണ്ടിരിക്കുക, പലയുടെ ചുറ്റും നടന്ന്. അപ്പോൾ അവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ മാതാവ് സന്ദേശം ചെരുപ്പൂരാൻ പറഞ്ഞു, ചെരുപ്പൂരി ബെയർ ഫൂട്ടിൽ നടക്കാൻ പറഞ്ഞു. ബെയർ ഫൂട്ടിൽ പലയുടെ കോമ്പൗണ്ടിൽ ഇങ്ങനെ നടക്കുക. അവിടെ ആ മണ്ണിൽ നിന്ന് നീ എൻ്റെ അഭിഷേകത്തെ സ്വീകരിക്കുക എന്നാണ് മാതാവ് പറഞ്ഞത്. ബെയർ ഫൂട്ടിൽ നടന്ന് ആ മണ്ണിൽ നിന്ന് നീ എൻ്റെ അഭിഷേകത്തെ സ്വീകരിക്കുക എന്നിങ്ങനെ സന്ദേശം കിട്ടി. അങ്ങനെ ഇങ്ങനെ ആ മണ്ണിലൂടെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ നടക്കുക. അമ്മയുടെ പാദസ്പർശം ഏറ്റ ഭൂമിയില്ല. ഇങ്ങനെ നടക്കുമ്പോൾ കുറേ അങ്ങോട്ട് പോയി. ഇത്തിരി സ്ഥലത്ത് വെച്ച സ്ഥലത്തെത്തിയപ്പോൾ ഒരു സ്ത്രീ നടന്നു വരിക. അപ്പോൾ നടന്ന് ഇങ്ങനെ വന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു സ്ത്രീ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവർ എൻ്റെ അടുത്തെത്തി, ഞാനിവിടെ നോക്കി ചിരിച്ചു. അവരും ചിരിച്ചിട്ട് ഹായ് എന്ന് പറഞ്ഞ്, ഞാൻ ഹായ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചിട്ട് മുന്നോട്ട് പോവുക. ഒരു ഇംഗ്ലീഷ് വനിത, പ്രായമെത്തി, ഒരു 60-70 വയസ്സ് പ്രായം തോന്നിക്കുന്നു. ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണുന്നില്ല. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. അവിടെ നിന്ന് ഓടി ഒളിക്കാനോ മറയാനോ ഉള്ളൊരു സ്ഥലമില്ല. ഇതുപോലെ മാതാവ് പല രൂപത്തിലും ഭാവത്തിലും വരുന്ന സ്ഥലമാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പോപ്പ് ആ സ്ഥലത്തെ വിളിച്ചത് ലോകത്തിൻ്റെ കുമ്പസാരക്കൂടുന്ന. അപ്പോൾ നമ്മൾക്കൊരു ദൈവാനുഭവം അവിടെ നിന്ന് കിട്ടിയ മടങ്ങുള്ളൂ. അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഭൂമിയാണ് അത്. വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്നു, നടക്കുമെന്നറിയില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ നിന്ന് കിട്ടുന്ന അഭിഷേകത്തെ, നമ്മൾ സ്വീകരിക്കുന്ന ആ അഭിഷേകത്തെ ഒരായുസിലേക്കുള്ള നീക്കിയിരിപ്പായിട്ട് നമുക്ക് വരവ് വയ്ക്കാം. ആമേൻ. ഹാലലുയ്യ.
ഒരു ആയുസ്സിലേക്കുള്ള നീക്കിയിരിപ്പ്. കർത്താവെ, എൻ്റെ ഒരു ആയുസ്സിലേക്ക് ഇതൊരു കൃപയായിട്ട് നീ എനിക്ക് തരണമേ, നമുക്ക് അവകാശപ്പെടാം. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകളുടെയും പ്രവൃത്തികളുടെയും പരിത്യാഗ പ്രവൃത്തികളുടെയും വിഹിതത്തെ എൻ്റെ സ്വയം, നമ്മൾ തന്നെ പറയുക, എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ സമർപ്പിച്ചിടുക പരിശുദ്ധ അമ്മയിൽ. അങ്ങനെ സമർപ്പിക്കുന്നിടത്താണ് ഒന്നാം പ്രമാണ ലംഘനം. വിഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് മനുഷ്യനായിക്കൊള്ളട്ടെ, തെറ്റായ ബന്ധങ്ങളാകുന്ന വിഗ്രഹങ്ങളായിരിക്കും, ഏതെങ്കിലും സ്ഥാനമാകുന്ന വിഗ്രഹങ്ങളായിരിക്കും, ചില സ്വത്തുക്കൾ എന്ന് പറയുന്ന വിഗ്രഹങ്ങളായിരിക്കും. എന്ത് വിഗ്രഹമാണെങ്കിലും വിഗ്രഹാരാധന അമ്മ അവിടെ അനുവദിക്കില്ല. കാരണം അമ്മയിലൂടെ പുത്രനെ വിളിക്കുന്ന മക്കൾക്ക് അമ്മ പുത്രൻ എന്ന് പറയുന്ന ദൈവത്വത്തെ അവരുടെ മനസ്സിൽ അമ്മ രൂപപ്പെടുത്തും. ആമേൻ. ഹാലലുയാം, ഹാലലുയാം. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലേക്ക്, തലത്തിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അമ്മ വഴി തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥനയിലും കുടുംബങ്ങളിലും, നസ്രത്തിലെ തിരുക്കുടുംബത്തിലായിരുന്ന പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തെ നിങ്ങൾ തേടി പ്രാർത്ഥിക്കണം. അമ്മ വഴി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന്, പ്രിയപ്പെട്ട ദൈവജനമേ, ഒരിക്കലും സാത്താൻ്റെ സാന്നിധ്യങ്ങൾ, അവൻ്റെ അടിമത്തങ്ങൾ ആ കുടുംബങ്ങളിൽ നിലനിൽക്കാൻ പരിശുദ്ധ അമ്മ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ, സ്വർഗത്തിൻ്റെ കന്യകയുടെ ആ ഒരു മാധ്യസ്ഥം തേടി തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹാലലുയാം, ഹാലലുയാം, ഹാലലുയാം. പരിശുദ്ധമ്മയെ സംബന്ധിച്ച് അമ്മ, അമ്മയെ നമ്മൾ വിളിക്കുന്നത് നിത്യകന്യക എന്നാണ്. നിത്യകന്യക എന്ന് പറയുമ്പോൾ ആത്മാവിലും ശരീരത്തിലും കന്യകാത്വമുള്ളവളാണ് പരിശുദ്ധമ്മ. ഭൂമിയിലുള്ളവരിൽ അങ്ങനെയല്ല. ശരീരത്തിൽ ഒരു പക്ഷേ വിശുദ്ധിയുണ്ടെങ്കിലും ആത്മാവിൽ ഉണ്ടാകണമെന്നില്ല. ശരീരത്തിൽ വിശുദ്ധി സൂക്ഷിക്കുന്നത് ചിലപ്പോൾ സാഹചര്യം കിട്ടാത്തത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അതിൽ നിന്ന് ഒരുപക്ഷെ മത്സരിച്ച് മാറി നിൽക്കുന്നവരുണ്ടാകാം, അതിനെ ചെറുത്ത് തോൽപ്പിച്ചവരുണ്ടാകാം. പക്ഷെ അപ്പോഴും അവരുടെയും മനസ്സിൽ കന്യകാത്വം എന്ന് പറയുന്ന ഒരു വിശുദ്ധി ഉണ്ടാകണമെന്നില്ല. പക്ഷെ അമ്മയെ സംബന്ധിച്ച് നിത്യകന്യകയാണ് അവൾ. ആത്മാവിലും ശരീരത്തിലും കന്യകയാണ്. അതാണ് ഫസ്റ്റ് സെഷനിൽ ഞാനെടുത്തത്. വ്യഭിചാര ദുർഭൂതത്തിൻ്റെ അരൂപി നമ്മളിൽ വന്നു കഴിയുമ്പോൾ തോട്ട്സ് നമ്മളെ ഭരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ തോട്ട്സ് നമ്മുടെ ആത്മാവിലുള്ള വിശുദ്ധിയെ നഷ്ടപ്പെടുത്താൻ അത് ഇടവരുത്തും. അതുകൊണ്ട് നിത്യകന്യകയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ആത്മാവിൽ നിന്നും ശരീരത്തിൽ നിന്നും വ്യഭിചാര ദുർഭൂതത്തിൻ്റെ അരൂപികൾ ഹോസി 5:4 പറയുന്നത് പോലെ അത് നിങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ആമേൻ. ഹാലലുയാം. അഭിഷേകത്തോടെ ഹാലലുയാം. നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ നിറസാന്നിധ്യങ്ങളായിട്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും വിശ്വ പറയുന്നു, ഒന്നാം പ്രമാണം ലംഘിക്കല്ലേ. ഒന്നാം പ്രമാണം ലംഘിക്കുന്നിടത്ത് നീ വിളിച്ചു വരുത്തിയ അരൂപി കുടികൊള്ളും. അത് പിന്നെ നിന്നെ വിട്ടുപോകണമെങ്കിൽ മറ്റൊരു വ്യക്തിയെ നിന്നെ സഹായിക്കേണ്ടതായിട്ട് വരും. അതാണ് വിടുതൽ ശുശ്രൂഷ എന്ന് പറയുന്ന അവസ്ഥ. കാരണം വ്യഭിചാര ദുർഭൂതം സൈലൻ്റായിട്ട് നിന്നിലിരിക്കുമെങ്കിൽ, ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ അരൂപി നിന്നിലേക്ക് കടന്നു വന്നാൽ ശിരസ് സംബന്ധമായ അസ്വസ്ഥതകൾ നിന്നിൽ ആരംഭിക്കും. ശിരസ് സംബന്ധമായ, ഗ്യാസ്ട്രിക് സംബന്ധമായ അസ്വസ്ഥതകൾ നിന്നിൽ ആരംഭിക്കും. നിൻ്റെ ശരീരത്തിന് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാകില്ല. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും. അങ്ങനെ ശരീരം കാണിക്കുന്ന ചില സൈനുകളുണ്ട്. ഫസ്റ്റ് കമാൻഡ്മെൻറ്റ് വയലേഷൻ വയലേറ്റഡായി കഴിഞ്ഞാൽ നമ്മളിൽ ശരീരം കാണിക്കുന്ന ചില സൈൻസ് ഉണ്ട്. ഈ സൈനുകളെല്ലാം നമ്മൾ നോക്കിയാൽ മനസ്സിലാകും, കുടുംബത്തിൽ ആരിലൂടെയെങ്കിലും പ്രമാണ ലംഘനങ്ങളുടെ അരൂപികൾ കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത്. പ്രിയമുള്ളവരെ, എല്ലാവരുടെയും ശരീരത്തിൽ കാണിക്കുന്ന ഈ സൈൻ ഒന്നാം പ്രമാണ ലംഘനമാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ സൈൻ ഉണ്ടെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അതല്ലെങ്കിൽ എല്ലാം ഇങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിച്ച് ആ ഒരു അന്ധവിശ്വാസത്തിലേക്ക് പോകാനല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമ്മൾ ശരീരം, നമ്മുടെ ശരീരം കാണിക്കുന്ന ചില സൈൻ ഉണ്ട്, ചില അടയാളങ്ങളുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ ആത്മശോധന ചെയ്യണം. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, കുടുംബത്തിലുള്ള മക്കളെക്കുറിച്ച്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ആത്മശോധന ചെയ്ത് അതിനെ കണ്ടെത്തി കഴിഞ്ഞാൽ കുടുംബത്തിലുള്ള ചില കെട്ടുകൾ അഴിയും. അതിൽ ഭൂരിഭാഗവും ശരീരത്തിൻ്റെ കെട്ടുകൾ അഴിയപ്പെടും. ആമേൻ. ഹാലലുയാം, ഹാലലുയാം. ഒന്നാം പ്രമാണം ലംഘിച്ചവൻ ആറാമത്തേതും ലംഘിക്കും, ഉറപ്പാണ്.
ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടോ ആറും ലംഘിപ്പിക്കും, ആറാം പ്രമാണവും സത്ത ലംഘിപ്പിക്കും. കാരണം നിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്വത്തെയാണ് നീ തള്ളിപ്പറയുന്നത്. അത് കുടുംബത്തിലാണെങ്കിലോ ഇതിൻ്റെ അപ്പുറമായിരിക്കും. അതുകൊണ്ട് ജാതകം, മഷിനോട്ട, മാരഫലം പോലുള്ള സംഭവങ്ങൾ, മറ്റുള്ള അമ്പലങ്ങളിൽ വഴിപാടിന് പൈസ കൊടുക്കൽ, അവർ നിർദ്ദേശിക്കുന്ന പള്ളികൾ, ചിലപ്പോൾ ഒരു പൂജാരിയുടെ അടുത്ത് പോകും, ജ്യോതിഷിയുടെ അടുത്ത് പോകുമ്പോൾ അവർ പറയും മാതാവിൻ്റെ പള്ളിയിൽ കൊണ്ടുപോയി നേർച്ചയുടെ എന്നേ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന എന്താ, ഞാൻ പ്രമാണം ലംഘിച്ചിട്ടില്ല, ഞാൻ പോയത് മാതാവിൻ്റെ പള്ളിയിലല്ലേ, തെറ്റാ. അത് പറയാൻ നിനക്കൊരക്രൈസ്തവനായ പൂജാരിയുടെ ആവശ്യം നിനക്കില്ല. നിൻ്റെ സഭ പഠിപ്പിച്ച പഠനങ്ങളിലൂടെ നീ പോയി നേർച്ചയുടെ, അതല്ലാതെ മറ്റൊരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് അവരുടെ മുമ്പിൽ, അവരുടെ വിഗ്രഹത്തിന് മുമ്പിൽ താണു വണങ്ങി ഇരുന്നിട്ടല്ല നീ അതനുസരിക്കേണ്ടത്. നിൻ്റെ തലമുറകൾ വഴി, പാരമ്പര്യം വഴി കിട്ടിയ ആ ഒരു ബോധ്യത്തിൽ നിന്ന് വേണം നീ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ. അതുകൊണ്ട് അതിലും ഒന്നാം പ്രമാണ ലംഘനം തന്നെയാണ്. അതിൻ്റെ തോതും കാഠിന്യവും ഒട്ടും കുറയുന്നില്ല എന്നുള്ളതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണേ. ഈശോ പറഞ്ഞില്ലേ നിങ്ങൾക്കിത് ആവശ്യമാണെന്ന്, നിങ്ങളുടെ സ്വർഗസ്സനായ പിതാവിന് അറിയാം. കാരണമെന്താ, നീ പാപം ചെയ്തിട്ടുണ്ട്, ലംഘിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ആവശ്യം നിനക്കുണ്ടെങ്കിൽ അതുവഴി നീ നിൻ്റെ ദൈവത്തെ തിരിച്ചറിയണം എന്നുള്ളതാണ് ഈശോ അതിൽ നിന്ന് നിനക്ക് തരുന്ന പാഠം. ഹാലലുയ്യ, ഹാലലുയ്യ. വീണ്ടും ഈശോ പറയുന്ന ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ മറ്റൊരു തലമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിൻ്റെ ശരീരം. ഈ ആലയത്തെ നശിപ്പിക്കുന്നവനെ, നശിപ്പിക്കുന്നവളെ ഞാനും നശിപ്പിക്കും. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള പച്ചകുത്തൽ, മക്കൾ ചെയ്യുന്ന, മുതിർന്നവർ ചെയ്യുന്ന പച്ചകുത്തൽ, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിൻ്റെ ശരീരം. ഈ കാലഘട്ടത്തിൽ കൂടി വരുന്ന സംഭവം, ശരീരത്തിൽ നിന്ന് ഈ കെട്ട് അഴിച്ചില്ലെങ്കിൽ കുടുംബത്തെ മൊത്തത്തിൽ അത് കെട്ടിയിടും, സ്വർഗം കിട്ടത്തില്ല. പച്ചകുത്തിയ വ്യക്തി വരുമ്പോൾ ഈശോ പറയും തലയിൽ കൈവയ്ക്കരുത്, പ്രാർത്ഥിക്കരുതെന്ന് പറയും. ഹാലലുയ്യ, ഹാലലുയ്യ. അടുത്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു തലം വെളിപ്പെട്ട് കിട്ടും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, അങ്ങനെയുള്ള തെറ്റുകളിലേക്ക് നിങ്ങളുടെ മക്കൾ പോയിട്ടുണ്ടെങ്കിൽ അത് ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ മറ്റൊരു തലമാണ്. ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും ഇൻഡയറക്ട്ലി നിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിനെതിരെ നീ ചെയ്ത പാപം വില കൊടുക്കേണ്ടി വരും. അത് ജീവിതം കൊണ്ട്, ഒരായുസ് കൊണ്ട് വില കൊടുത്താലും തീരത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അടിമത്തങ്ങൾ നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ അവർക്ക് തിരുത്താനുള്ള വഴി നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ. അതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം. അനുവാദം കൊടുക്കരുത്, ചെയ്യരുത്, ചെയ്യിപ്പിക്കരുത്. ചെയ്തിട്ടുണ്ടെങ്കിൽ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും അത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. അതിലുമുണ്ട് ഒന്നാം പ്രമാണത്തിൻ്റെ മാരകമായിട്ടുള്ള ലംഘനങ്ങൾ അതിന് പുറകിലുണ്ട്. സാത്താൻ മറച്ചു വെക്കുമ്പോൾ ശരീരത്തിൻ്റെ സ്കിന്നിൽ ഒരു ഒരു പാട് അല്ലെങ്കിൽ ഒരു മാർക്കല്ലേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ഹൈ റാങ്കിങ് സ്പിരിറ്റ്സ് ഉണ്ട്. അതിന് പുറകിൽ, പച്ചകുത്തലിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഹൈ റാങ്കിങ് സ്പിരിറ്റ്സാണ്. അതിനെ നമ്മൾക്ക് കീഴ്പ്പെടുത്താൻ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സാധാരണ ഒരു പ്രാർത്ഥന ഉണ്ട്, അതിനെ കീഴ്പ്പെടുത്തുക അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള സ്പിരിറ്റ്സിൻ്റെ അടിമത്വത്തിലേക്ക് നമ്മൾ പോകരുത്. നമ്മുടെ ശരീരം എല്ലാ അർത്ഥത്തിലും വിശുദ്ധമായിരിക്കണം. ഹാലലുയ്യ. നമ്മുടെ ശരീരവും മനസ്സും എല്ലാ അർത്ഥത്തിലും വിശുദ്ധമായിരിക്കണം. അശുദ്ധി കടന്നു വരുവാൻ അനുവാദം കൊടുക്കരുത്. ശരീരത്തിലും മനസ്സിലും കടന്നു വരാൻ അനുവാദം കൊടുക്കരുത്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ രൂപപ്പെടാനുള്ള ദൈവകൃപ അത് തടസ്സപ്പെടുത്തും. ഹാലലുയ്യ. ഈ ഒരു പാപം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഈശോ നിങ്ങളോട് പറയുന്നുണ്ട്, ഒന്നാം പ്രമാണം ലംഘിക്കരുത്. അത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കഷ്ടതകളും നഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ഒന്നൊഴിയാതെ വന്നുകൊണ്ടിരിക്കും. എല്ലാം ഒരുമിച്ച് വന്നില്ലെങ്കിൽ പോലും ഒന്ന് കഴിയുമ്പോൾ അടുത്തത് ചാർജെടുക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവ് നിൻ്റെ ദൈവമായ കർത്താവ് തന്നെയാണ്, ത്രിയേക ദൈവത്തിൻ്റെ മൂന്നാം സ്ഥാനക്കാരന. അപ്പം അതുകൊണ്ട് തന്നെ നീ അതിനെ തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. അതിനെ നീ തൃപ്തിപ്പെടുത്താതെ നിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് പറ്റില്ല. ഈശോ അതിനെ വിളിച്ചത് സഹായകനെന്ന,
സഹായകനെ നിന്ദിച്ച പിന്നെ നിന്നെ സഹായിക്കാൻ ആര് വരും എന്നുള്ളത് കൂടെ അറിയണേ. പിന്നെ നിന്നെ സഹായിക്കാൻ ആരും വരികയില്ല. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നു, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ സ്വീകരിക്കണം. ഹാലലുയ്യാ, ഹാലലുയ്യാ. മറ്റൊന്നാണ് ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന മറ്റൊരു തലമുണ്ട്, കുടുംബങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു സ്പിരിറ്റ്. അതായത് മറ്റു വിശ്വാസങ്ങളിൽ നിന്ന് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച് വന്നിരിക്കുന്ന വ്യക്തികൾ, മറ്റു വിശ്വാസങ്ങളിൽ നിന്ന് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച് വന്നിരിക്കുന്ന വ്യക്തികൾ, ആ വ്യക്തികൾ പല കാര്യങ്ങളും നമ്മളോട് പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ അവരുടെ വിശ്വാസം കലർത്തിയാണ് അവർ പറയുന്നതെങ്കിൽ നിങ്ങളതിന് പുറകെ പോകരുത്. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു പെൺകുട്ടിയെ കണ്ടു, മലയാളിയല്ല അവള്. അവളെനിക്ക് തോന്നുന്നു അവള് ത്രിപുരയിൽ നിന്നുള്ളൊരു കുട്ടിയാണ്, ത്രിപുരയിൽ നിന്ന്. ഇസ്ലാം മതവിശ്വാസിയായിരുന്നു, അവളുടെ കുടുംബം ഇപ്പോഴും അതിലാണ്. ഇവിടെ മമോദിസ മുഖ്യ അച്ഛനെയൊക്കെ എനിക്കറിയാം, അച്ഛനായിട്ട് എനിക്ക് നല്ല പരിചയമുള്ള അച്ഛനെ അവളെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവള് എന്നെ കാണാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ വന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു, നാട്ടിൽ വെച്ചല്ല പുറത്ത് വെച്ച. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വന്നു, കാണാൻ വേണ്ടി വന്നപ്പോൾ അവിടെയുള്ള എല്ലാവരുടെയും വിശ്വാസവും സ്നേഹവും ഒക്കെ പിടിച്ചു പറ്റി ജീവിക്കുക അവളെ. കാരണം ഇങ്ങനെ ഒരു ഇതിൽ നിന്ന് നമ്മളിലേക്ക് വരിക, നമ്മളിൽ നിന്നുകൊണ്ട് അവളൊരു മാതൃകയാകുക. അവൾ കാനഡയിലൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മറ്റുള്ളവർ അറിയുന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി വലിയ വലിയ സംഭവങ്ങളൊക്കെയാണ്, നമ്മൾ ക്രിസ്ത്യൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും അവൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇവൾ എൻ്റെ കാണാൻ വേണ്ടി വന്നു. അടുത്തിരിക്കുമ്പോഴും ഈശോ അവളെ കുറേ കാര്യങ്ങൾ, ഈശോയെ പറ്റിയും സന്ദേശങ്ങളും വചനത്തിൻ്റെ കാര്യങ്ങളും ഉൾസന്ദേശങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. ഇത് പറയുമ്പോഴും ഈശോ പറയുന്നുണ്ട്, നീ അവളെ വിശ്വസിക്കരുത്. കർത്താവിനെ പറ്റി പറയുന്ന അവളെ നീ വിശ്വസിക്കരുതെന്ന് കർത്താവ് പറയാം. പ്രിയമുള്ളവരെ, നമുക്കറിയില്ല ലോകം എത്രത്തോളം എന്താ പറയുക വ്യാജമാണെന്ന് നമുക്കറിയില്ല. ഇത് വിശ്വസിക്കരുത്, വിശ്വസിക്കരുത്, വിശ്വസിക്കരുത്. ഇത് തന്നെ പറയാം ആശോ. ഇവൾക്ക് ഒത്തിരി ഒത്തിരി പറഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവൾ സ്വീകരിച്ചത്, ഇവൾ പഠിച്ച കാര്യങ്ങളും അവിടെ നിന്ന് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പരിശുദ്ധ കുർബാനയിലായിരിക്കുന്ന എഴുന്നള്ളിയിരിക്കുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിൽ യേശുവിൻ്റെ തിരുമുഖം നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇത്രയും പറഞ്ഞല്ലേ. ഞാൻ എന്നിട്ട് എന്നോട് പറഞ്ഞു, ഡോൺ നീ എന്നോട് നുണ പറയരുത്, എന്തിനെ പൂട്ടും. അപ്പം പറഞ്ഞില്ല, ഞാൻ കണ്ടിട്ടില്ല. നീ അതിനെ അവിശ്വാസത്തോടെയാണ് നോക്കുന്നത് എന്നുള്ളത് ഈശോ എന്നോട് പറയുന്നത് ശരിയാണോ? നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ് കോൾ വരുന്നത് ഞാൻ പോയിക്കോട്ടെ, ഞാൻ പോകരുത്, അവിടെ ഇരിക്കാം. നീ അതിനെ അവിശ്വാസത്തോടെയാണ് നോക്കുന്നതെന്ന് ഈശോവിനോട് പറയുന്നതിന് ശരിയാണോടി? ശരിയാ. നീ പറയുന്ന കാര്യങ്ങളിൽ നിനക്കുണ്ടായ ദൈവാനുഭവം എന്ന് പറയുന്നതിൽ 70% കള്ളമാണെന്ന് ഈശോ പറയുന്നുണ്ട്. ശരിയാണോ? ആണോ? ഇതിലൂടെ നീ ഉദ്ദേശിക്കുന്ന എന്താ? വഴിതെറ്റിക്കുക. അതുകൊണ്ട് നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയൊരു വിശ്വാസത്തിൻ്റെ തലമുണ്ട്, പ്രത്യേകിച്ച് കുടുംബങ്ങൾക്ക്. നമ്മുടെ അപ്പൻ അപ്പുപ്പന്മാരായിട്ട് നമുക്ക് കിട്ടിയ തലം, അത് ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും സേഫായിട്ടുള്ള സോൺ. എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന സാധാരണ രൂപികളുണ്ട്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റു വിശ്വാസങ്ങളിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഓ എത്ര നല്ലതാ കർത്താവ്, എൻ്റെ കർത്താവിനെ അവർ പറഞ്ഞു. ഒരു തേങ്ങയില്ല അതിനകത്ത്. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വിശ്വസിക്കരുത്, വിശ്വസിക്കരുത്. കാലഘട്ടം ഇതായതുകൊണ്ട് വിശ്വസിക്കരുത്. നീ വിശ്വസിക്കുന്നു, സഭ നിനക്ക് തന്നിരിക്കുന്ന പുരോഹിതരിലൂടെ ശുശ്രൂഷകരിലൂടെ സഭയിൽ നിന്നുള്ളതല്ലാതെ വിശ്വസിക്കരുത്, വിശ്വസിക്കരുത്, വിശ്വസിക്കാൻ പാടില്ല. ഇത് വിശ്വസിച്ചാലോ നിന്റെ നാശത്തിന്. ആമേൻ. ഹാലലൂയ്യ, 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 ഹാലലൂയ്യ. വിദേശത്ത് പഠിക്കുന്ന ഒരു മകൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ ഞാൻ ഒരു ഒരു ഒരാളെന്നെ കാണാൻ വേണ്ടി വന്നു ഞങ്ങളെ കോളേജിൽ, ഒരു യൂസിൽ നിന്നുള്ളതാണ്, കാണാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മിഷണറീസാണ്, ജീസസ് ആൻഡ് ഓൾ സെയിൻസ് എന്ന് പറയുന്ന ഒരു മിഷണറി ഗ്രൂപ്പാണ്, ഈശോയെക്കുറിച്ച് കുറച്ച് അറിയാം. അപ്പോൾ ഈ വ്യക്തി ഇവനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി മാമോദിസ മുങ്ങിയാണ്, എനിക്ക് ഈശോയെ അറിയാം, നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ എന്നാ മാമോദിസ സ്വീകരിച്ചത്? ഞാൻ മാമോദിസ സ്വീകരിച്ച് കുഞ്ഞുനാളിലാണ്, ചിലപ്പോൾ ഒരു 4 മാസം 3 മാസമൊക്കെ ആയിട്ടുണ്ടാവും.
അപ്പോൾ അന്ന് നിനക്ക് എന്തറിഞ്ഞിട്ടാ നീ മാമോദിസ സ്വീകരിച്ചത്? അതുകൊണ്ട് അതുപോരാ, നീ മെച്ചുവേർഡ് ആയതിന് ശേഷം വീണ്ടും മാമോദിസ സ്വീകരിച്ചാലേ ആ ഇത് ശരിയാവും. അപ്പോൾ ഇവൻ ചോദിച്ചു, നിങ്ങൾ ബോൺ അഗെയിൻ ആണോ? അപ്പോൾ അങ്ങനെയല്ല, ജീസസ് ആൻഡ് ഓൾ സെയിൻസ് ആണ്, മോർമാൻ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. അങ്ങനെ ഒരു സഭയാണ് ഞങ്ങളുടേത്, അതിൽ നീ വരുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ നിനക്ക് വെളിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞൊരു ബുക്കും കൊടുത്തു. അപ്പോൾ ഇവൻ ഈ ബുക്ക് പിടിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇത് സ്വീകരിക്കരുതെന്ന് ആ ബുക്ക് എടുത്ത് കളയാൻ പറഞ്ഞു. ഇത് ഒരു തവണ വായിച്ചു കഴിയുമ്പോൾ നിനക്കതിൽ കുറേ കണ്ടൻസ് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഏതാനും, മൊത്തം ബുക്കിൽ ചിലപ്പോൾ ഒരു 5 sentences മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പക്ഷേ ആ 5 sentences നിന്നെ വഴിതെറ്റിക്കാനുള്ള അരൂപി ഇരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. മൊത്തം ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ജീസസ് ക്രൈസ്റ്റിനെ പറ്റിയാണെങ്കിൽ അല്ലാത്ത ഒരു 5 sentences എങ്കിലും അതിന് ഓപ്പോസിറ്റായിട്ടുള്ള ചില നമ്മുടെ ചിന്തയെ ഉണർത്തുന്ന ഒരു സംഭവം കിടപ്പുണ്ടാവും. ആ 5 sentences നിന്നെ വഴിതെറ്റിക്കാൻ ആവശ്യമായിട്ടുള്ള അരൂപി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ കളയാൻ പറഞ്ഞു, എടുത്ത് കളയാൻ പറഞ്ഞു, വേസ്റ്റ് ബില്ലിൽ കൊണ്ടിടാൻ പറഞ്ഞു. പ്രിയമുള്ള ദൈവജനമേ, ഇത്തരത്തിൽ നമ്മളുടെ വിശ്വാസത്തെ ഇപ്പോഴുള്ളത് പോരാ, നീ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് വാഗ്വാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ പിന്നോട്ട് വലിക്കുന്ന അരൂപികൾ നമ്മൾ താമസിക്കുന്ന ദേശങ്ങളിലുണ്ടെങ്കിൽ വീട്ടിൽ കയറ്റരുത്, അവരെ വിശ്വസിക്കരുത്, അവരോട് അവർ പറയുന്ന രീതി നിങ്ങൾ ഫോളോ ചെയ്യരുത്. അത് എത്ര വലിയ വചനപ്രഘോഷകനാണെങ്കിലും ഫോളോ ചെയ്യരുത്. നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ, പാരമ്പര്യമായിട്ട് കിട്ടിയ വിശ്വാസം, പരിശുദ്ധ ബലിപീഠത്തിലുള്ള വിശ്വാസം, ഈ വിശ്വാസമാണ് കുടുംബത്തിൻ്റെ അടിത്തറ. അതിൽ നിന്നാൽ മതി, അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകും തോറും വഴി തെറ്റിച്ചു വിടാൻ സാത്താൻ അറിയാം. അതുകൊണ്ട് അതും 1 Corinthians എതിരെ വരുന്നതുകൊണ്ട് ഈശോ നിങ്ങളോട് വീണ്ടും പറയുന്നു, 1 Corinthians ലംഘിക്കരുതേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ഈശോ വീണ്ടും പറഞ്ഞത് മറ്റൊരു തലമാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കണം. അവിടുത്തെ രാജ്യം, നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യം എന്നല്ല പറഞ്ഞത്, അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് തരും. ഇതിനോടൊപ്പം കിട്ടും, രാജ്യത്തോട് കൂടെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ അതിന് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. നിങ്ങളുടെ രാജ്യം നിങ്ങളുടെ രാജ്യമാണ്, അവിടുത്തെ രാജ്യം നിങ്ങളുടെ രാജ്യമാണ്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അന്വേഷണത്തെക്കുറിച്ചാണ് ഈശോ നമുക്ക് പറഞ്ഞത്, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ അന്വേഷിക്കുവിൻ എന്ന് പറഞ്ഞവനാരാ? ഈ രാജ്യത്തിൻ്റെ അധികാരിയാണ്, അതായത് ദൈവപുത്രനായ ക്രിസ്തുവാണ് പറയുന്നത്, നിങ്ങൾ അന്വേഷിക്കണം, കണ്ടെത്തണം. എന്നാൽ ഈ ക്രിസ്തുവിന് വേണമെങ്കിൽ ഈ രാജ്യം നിങ്ങൾ സ്വീകരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തെക്കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഇല്ല, അന്വേഷിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ സെർച്ച് ചെയ്യണം. എങ്ങനെ സെർച്ച് ചെയ്യണം? ഈ അന്വേഷണമാണ് ഒരായുസ്സിൽ നടക്കുന്ന ജീവിതം. എറിയാൻ 70 or 80 എന്ന് പറയുന്ന ഈ ഒരു ആയുസ്സിൽ നടക്കുന്ന ജീവിതമാണ് ഈ രാജ്യത്തെ അന്വേഷിക്കൽ. ആമേൻ, ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം. ഈ അന്വേഷണത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ രാജ്യത്തിലേക്കുള്ള എൻ്റെ എൻട്രി, എൻ്റെ ആത്മാവിൻ്റെ സ്വർഗ പ്രവേശനം. ഈ രാജ്യത്തിലേക്ക് അന്വേഷിക്കാൻ എന്നെ സഹായിക്കുന്ന ഘടകങ്ങളാണ് കൗദാശിക ജീവിതം. ഈ രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എന്നെ സഹായിക്കുന്ന ഘടകങ്ങളാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന ത്രിലോക രാജ്ഞിയായി അവരോധിക്കപ്പെട്ടവൾ. ആമേൻ, ഹല്ലേലൂയ്യാം. ഈ രാജ്യത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ എന്നെ സഹായിക്കുന്ന ഘടകങ്ങളാണ് സകല വിശുദ്ധരും സകല മാലാഖമാരും. പരിശുദ്ധ ബലിപീഠത്തിൽ ബലിപീഠവും ബലിപീഠത്തിന് ചുറ്റും ബലിയർപ്പിക്കുമ്പോൾ വരുന്നത് എന്തെല്ലാമുണ്ടോ അതെല്ലാം ഈ രാജ്യത്തെക്കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ആ രാജ്യത്തെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് 22 വാക്യങ്ങളിൽ പറഞ്ഞ തിന്നാനും കുടിക്കാനുമുള്ളതിനെക്കുറിച്ചുള്ള ആകുലതകളെല്ലാം നിങ്ങൾക്ക് മാറി നിങ്ങളുടെ ആത്മവിശുദ്ധീകരണം അവിടെ സാധ്യമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ദൈവിക രാജ്യം അന്വേഷിക്കാതെ മറ്റെന്തിനെ നീ അന്വേഷിക്കുന്നുവോ അതിനെ വിളിക്കുന്ന പേരാണ് 1 Corinthians ലംഘനമെന്ന് പറയുന്നത്. ഹല്ലേലൂയ്യ.
കാരണം അതൊരു വിഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ തന്നെ അന്വേഷിക്കുന്നത്. ഞാൻ അതിനെ അന്വേഷിക്കുക, അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെക്കുക, അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെക്കുക. എനിക്ക് ക്യാൻസറാ, ഞാൻ എല്ലായിടത്തും നടന്ന് പ്രാർത്ഥിക്കുന്ന, എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, ക്യാൻസർ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥനകളുടെ എൻ്റെ വിഹിതം എങ്ങോട്ട് പോയി? എൻ്റെ ആരാധനകളെല്ലാം എങ്ങോട്ട് പോയി? ഞാൻ ആരാധിക്കുന്ന ആരെയാ? യഥാർത്ഥത്തിൽ എൻ്റെ ആരാധനയുടെ വിഹിതം കൊണ്ടുപോയത് എൻ്റെ ആത്മാവല്ല, മറിച്ച് എൻ്റെ ക്യാൻസറാണ്. അപ്പോൾ ഇത് ഈ ക്യാൻസർ സെൽസ് എന്തുകൊണ്ട് സ്പ്രെഡാകുന്നു? പ്രിയപ്പെട്ടവരെ, ഈ സ്പ്രെഡാകുന്ന സെൽസിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന സ്പിരിറ്റ്സ് എന്തൊക്കെയാണ്? പഠിക്കാനാണെങ്കിൽ ഒത്തിരിയുണ്ട്, പക്ഷെ അതൊന്നുമല്ല നിങ്ങളുടെ വിഷയം. പക്ഷേ കുടുംബം നവീകരിക്കപ്പെടണമെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, നവീകരണമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതെന്താ? ഉള്ളത് തന്നെ മെച്ചപ്പെടുത്തണം. എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും? പ്രമാണങ്ങൾ പാലിക്കണം. പ്രമാണങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് പ്രമാണങ്ങൾ പാലിക്കുന്നത്? ഈശോ പറഞ്ഞില്ലേ, ഒരുത്തൻ വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, എനിക്ക് ഞാൻ എല്ലാ കൽപ്പനകളും പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഈശോ പറഞ്ഞില്ലേ, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് കൊടുക്കേണ്ടവരിക്കും, നിനക്കൊരു കുറവുണ്ട് എന്നാണ് എല്ലാ കൽപ്പനയും പാലിച്ചവനെ പറ്റി ക്രിസ്തു പറഞ്ഞത്. എല്ലാ കൽപ്പനയും പാലിച്ചാലും നിനക്ക് കുറവുണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാ കൽപ്പനകളും ഞാൻ പാലിച്ച് വിശുദ്ധിയിൽ ജീവിച്ചാലും നിനക്കുള്ളതെല്ലാം വിൽക്കണം. അതിനെക്കുറിച്ചാണ് അടുത്ത വചനത്തിൽ പറയുന്നത്, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്നാൽ നിങ്ങൾക്ക് രാജ്യം തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വിളിച്ചിരിക്കുന്നത് ചെറിയ അജഗണം എന്നാണ്. നമ്മൾ ക്രിസ്ത്യൻസ് അത്ര ചെറിയ അജഗണമല്ല. വേൾഡ് വൈഡ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അത് പല വിശ്വാസങ്ങളോട് കൂടെയാണെന്ന് മാത്രമേ ഉള്ളൂ, പല ആരാധനക്രമങ്ങളിലാണെന്ന് മാത്രമേ ഉള്ളൂ. അവസാന നാളുകളിൽ ഇതെല്ലാം കത്തോലിക്ക സഭയുടെ കീഴിൽ വരും, നമുക്ക് കാണാതെ അതിലേക്ക് വന്നു ചേരും, എല്ലാം ഇതിൽ സംഗമിക്കുന്ന ഒരു സമയം വരും. അതിലേക്കാണ് നമ്മൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യൻസ് എല്ലായിടത്തും ഇങ്ങനെ കിടക്കുമ്പോൾ ചെറിയ അജഗണം എന്ന് ഈശോ വിളിക്കാൻ പാടില്ല, കാരണം അത് വലിയ അജഗണം തന്നെയാണ്. എന്തുകൊണ്ട് ഈശോ ചെറുതെന്ന് വിളിച്ചു? യേശുവിന് വേണ്ടി വേല ചെയ്യുന്ന മക്കളെയാണ് യേശു വിളിക്കുന്നത് ചെറിയ അജഗണം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചെറിയ അജഗണത്തിൻ്റെ ലിസ്റ്റിൽ വരേണ്ടതായിട്ടുണ്ട്. ചെറിയ അജഗണത്തിൻ്റെ ലിസ്റ്റിൽ നമ്മൾ വരണം. ചെറിയ അജഗണത്തിൻ്റെ ലിസ്റ്റിൽ നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുന്ന ഗണമായിട്ട് നമ്മൾ, ഞാനും നിങ്ങളും മാറ്റപ്പെടണം. ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുന്ന ആ ഒരു പ്രവൃത്തി നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ടാകണം. അതായത് നിങ്ങളുടെ മക്കളുടെ ദശാംശം കർത്താവിന് കൊടുക്കുക. മൂന്ന് മക്കളുണ്ടെങ്കിൽ അതിലൊന്ന് ഈശോയ്ക്ക് കൊടുക്കുക. അച്ഛനാവട്ടെ എന്നേ, അല്ലെങ്കിൽ കന്യാസ്ത്രീ ആവട്ടെ, മക്കളുടെ ദശാംശം ഈശോയ്ക്കുള്ളതാ. ഈശോയ്ക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ധാരാളം മക്കൾക്ക് ജന്മം കൊടുക്കണം. എല്ലാ മക്കളെയും പെറ്റുപെരുകേട്ട് എല്ലാ മക്കളെ എനിക്ക് വേലയെടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മക്കൾക്ക് ജനനം കൊടുക്കരുത്. ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള മക്കളെ ജനിപ്പിക്കുന്ന മാതാപിതാക്കളായിട്ട് മാറ്റപ്പെടണം. അവിടെ നമ്മുടെ മക്കളിൽ ഒന്ന് ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ, കല്യാണം കഴിച്ചു പോയെങ്കിൽ, നിങ്ങൾ കുത്തിയിരുന്ന് ലോകം മുഴുവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതും ആത്മാക്കളെ നേടുന്ന പ്രവൃത്തിയാണ്. ചെറിയ അജഗണത്തിൻ്റെ ലിസ്റ്റിൽ നിങ്ങളും പെടും. അല്ലെങ്കിൽ നിങ്ങളുടെ നേതൃത്വത്തിൽ ശുശ്രൂഷകൾ കണ്ടക്ട് ചെയ്യുക, നിങ്ങൾ ശുശ്രൂഷകൾ കണ്ടക്ട് ചെയ്യുക, ആരെങ്കിലും വിളിച്ച് ധ്യാനിപ്പിക്കുക, നിങ്ങളുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മകൾ ഫോം ചെയ്യുക. അവിടെയെല്ലാം നിങ്ങൾക്കൊരു പൗരോഹിത്യത്തിൻ്റെ ആവശ്യമില്ല, സന്യാസത്തിൻ്റെ ആവശ്യവുമില്ല, പ്രാർത്ഥിക്കാനുള്ള മനസ്സ് മാത്രം മതി. ഇവിടെയെല്ലാം ദൈവം ചെറിയ അജഗണത്തിൻ്റെ ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മളെ കർത്താവ് വരവിക്കും. അവിടെയും ദൈവം നമ്മളെ സ്വീകരിക്കും. ആമേൻ, ഹല്ലേലൂയ. അവിടെ ചെറിയ അജഗണത്തിനെ കുറിച്ച് ഈശോ പറഞ്ഞെന്താ? നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം ലഭിക്കും. നിങ്ങൾക്ക് രാജ്യം ലഭിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ചെറിയ അജഗണത്തോട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയ അജഗണം എന്ന് പറയുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പോരാടുന്നവരുടെ ആ ഒരു ഗണത്തിലേക്ക്, ആ ഒരു ടീമിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുക. നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക.
വൈദികർക്ക് വേണ്ടി നിങ്ങൾ മുട്ടുകുത്തുക, സന്യസ്തർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവരാജ്യ വേലയിലായിരിക്കുന്ന എല്ലാ മിഷണറിമാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ശുശ്രൂഷകളുടെ വിഹിതം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ആത്മാവിനുള്ള വിഹിതം ശുശ്രൂഷയിലൂടെ, അവരുടെ ശുശ്രൂഷയിലൂടെ ദൈവം അവർക്ക് കൊടുക്കുന്ന ആത്മാവിനുള്ള വിഹിതം നിങ്ങൾക്ക് ദൈവം തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈശോ നിങ്ങളോട് പറയുന്നു, ചെറിയ അജഗണത്തിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അവിടെയാണ് ദൈവരാജ്യം നിങ്ങൾക്ക് ശുശ്രൂഷകർക്ക് കർത്താവായ ദൈവം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഹാലലുയ്യ, 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 ഹാലലുയ്യ. അവിടെയാണ് ശുശ്രൂഷകർക്ക് കർത്താവ് വിഹിതം വെച്ചിരിക്കുന്നത്. ഈ വിഹിതമാണ്, ഈ വിഹിതമാണ് അവൻ്റെ രാജ്യത്തിൻ്റെ വിഹിതം, അവൻ്റെ അപ്പൻ്റെ രാജ്യം. നമുക്ക് പറഞ്ഞല്ലേ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരും. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെ നിൻ്റെ ഹൃദയവും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞ കുറവ്. പ്രിയമുള്ള ദൈവജനമേ, ഇവിടെയും ഈശോ നമ്മളോട് പറഞ്ഞത് തന്നെയാണ്, നിൻ്റെ സമ്പത്ത് വിറ്റ് ദാനം കൊടുക്കണം. നിൻ്റെ സമ്പത്ത് എന്താ? നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ സമ്പത്താണ്. അത് വിൽക്കണം. എങ്ങനെ വിൽക്കണം? കർത്താവിന് വിൽക്കണം. രണ്ട് മൂന്ന് തരത്തിലുള്ള സമ്പത്തുണ്ട്. അതിലൊന്നാണ് എൻ്റെ പ്രാർത്ഥനയുടെ സമ്പത്ത്. എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും, ഞാനത് മാർക്കറ്റ് ചെയ്യണം ദൈവത്തിൻ്റെ മുമ്പിൽ. കർത്താവെ, ഇന്ന് ഞാൻ ഇന്നത്തെ എൻ്റെ 3 മണിക്കൂർ, എൻ്റെ പ്രാർത്ഥനയുടെ 3 മണിക്കൂർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നീ എനിക്ക് പ്രതിഫലം തരണം. ഞാൻ എൻ്റെ സമ്പത്ത് വിൽക്കുക, ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഞാൻ ഒരു പ്രാർത്ഥനയും ഇല്ലാത്ത വ്യക്തിയാണ്, എന്നിൽ ഉണ്ട് ഒരു സമ്പത്ത്. അതെന്താ? എൻ്റെ പാപത്തിൻ്റെ സമ്പത്താണ്. ഞാൻ ചെയ്യുന്ന, പതിവായി ചെയ്യുന്ന പാപം, എൻ്റെ വ്യഭിചാരം, എൻ്റെ സ്വയംഭോഗം, എൻ്റെ പോർണോഗ്രഫി, എൻ്റെ ദേഷ്യ സ്വഭാവം, എൻ്റെ അഹങ്കാരം, എൻ്റെ ജഡിക പ്രവണതകൾ, മറ്റുള്ളവരെ നിന്ദിക്കുന്ന, ഉപദ്രവിക്കുന്ന പ്രവണതകൾ, ഇതെല്ലാം പ്രാർത്ഥനയില്ലാത്ത വ്യക്തിയിലുള്ള സമ്പത്താണ്. ഇതും നീ ദൈവത്തിന് വിൽക്കണം. കർത്താവെ, ഇത് ഞാൻ നിനക്ക് വിൽക്കുക, പകരം നിൻ്റെ കൃപ എനിക്ക് മതി. നിൻ്റെ കൃപ തന്ന് എൻ്റെ കുറവുകളെ, ഞാൻ നിനക്ക് വിറ്റ എൻ്റെ കുറവുകളെ നീ സ്വീകരിക്കണം. വിൽക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്, കൈമാറ്റം ചെയ്യുകയല്ല, വിൽക്കണം. വിറ്റത് വിറ്റതാ, തിരിച്ചു കിട്ടാത്തതിനെയാണ് വിൽക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് വിൽക്കുന്നത് ദൈവത്തിന് വിൽക്കുക, പിന്നെ തിരിച്ചു പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നിൻ്റെ പാപത്തെ ദൈവത്തിന് വിറ്റാൽ ദൈവത്തിൻ്റെ കൃപയെ നിനക്ക് സ്വന്തമാക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്, നിൻ്റെ പഴകിപ്പോകാത്ത സഞ്ചി, പണസഞ്ചിയെ വിളിച്ചത് പഴകിപ്പോകാത്തതാണ്. കാരണം ദൈവത്തിന് വിറ്റത് അതെന്നും പുതുമയിൽ നിലനിൽക്കും. വിലാപങ്ങളിൽ പറയുന്നില്ലേ, ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം എന്നും പുതിയത്, എന്നും പുതിയത്. അതായത് പഴകിപ്പോകാത്ത പണസഞ്ചിയെ ദൈവം വിളിച്ചതെന്താ? ഓരോ പ്രഭാതത്തിലും സ്വർഗത്തിൻ്റെ സ്നേഹം എന്നോട് പുതിയതാ. എൻ്റെ പാപങ്ങൾ ഓർത്തിരിക്കുമെങ്കിൽ പുതിയ സ്നേഹം എന്നെനിക്ക് കിട്ടത്തില്ല. എന്നിട്ടും ദൈവം എന്നെ പുതിയ സ്നേഹം കൊണ്ട് കെട്ടിപ്പുണരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എൻ്റെ പാപങ്ങളെ ആഴിയുടെ അഗാധതത്തിലേക്ക് അവൻ വലിച്ചെറിഞ്ഞു എന്നുള്ളതല്ലേ? പ്രിയമുള്ള ദൈവജനമേ, ഇവിടെ ഈശോ നമ്മളോടും പറയുന്നത് മറ്റൊന്നല്ല, പഴകിയ സഞ്ചി മാറ്റി പുതിയ സഞ്ചി. നിനക്കുള്ള 2 അവസ്ഥകളെ നീ നിയമിക്കുക. 1, നിൻ്റെ പ്രാർത്ഥനയെ അനേകം ആത്മാക്കൾക്ക് വേണ്ടി നിയമിക്കുക. 2, നിന്നിലുള്ള പാപത്തെ ദൈവത്തിന് വിറ്റിട്ട് ദൈവത്തിൽ നിന്ന് കൃപയെ സ്വീകരിക്കുക. ഇത് 2 സ്വീകരിക്കുമ്പോൾ ഈശോ പറയുന്നു, ഒടുങ്ങാത്ത നിക്ഷേപം എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഒടുങ്ങാത്ത നിക്ഷേപം സംഭരിക്കാനുള്ള സംഭരണശാലയാണ് സ്വർഗം. ആ സ്വർഗത്തിൽ നിൻ്റെ ഒടുങ്ങാത്ത നിക്ഷേപത്തെ സംഭരിച്ചു വെച്ചാൽ അതിൻ്റെ പലിശ കൊണ്ട് ജീവിക്കാൻ നിൻ്റെ വരുന്ന തലമുറയ്ക്ക് സാധിക്കും. ഹാലലുയ്യ, ഹാലലുയ്യ. ഒടുങ്ങാത്ത നിക്ഷേപം ബാങ്കിലല്ല ഉണ്ടാകേണ്ടത്, സ്വർഗത്തിൽ. ആത്മാക്കളെ പ്രതി നീ നേടിയെടുത്ത ആത്മാക്കളെ പ്രതിയുള്ള നിക്ഷേപം സ്വർഗത്തിൽ നീ നിക്ഷേപിച്ചാൽ
അതിൻ്റെ വിഹിതം കൊണ്ട് നിൻ്റെ മക്കള് ഒരു പാപത്തിലും വീഴാതെ ജീവിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ശുശ്രൂഷ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്ക്. അനേക ആത്മാക്കളെ നേടുവാൻ എന്നാൽ കഴിയുന്നത് എന്ത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് തുറന്നു തരുന്ന പുതിയ വഴികളും പാതകളും നിങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടും. ആ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ആ വഴികളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഊർജമാണ് സഹനം. കാരണം കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും എന്ന് പറയുന്ന ആ ഒരു ഇന്ധനം എന്നിലുണ്ടെങ്കിലാണ് എൻ്റെ കാതുകൾ മുന്നോട്ട് നിൽക്കുന്ന, എൻ്റെ കാതുകൾ പിന്നിൽ നിന്നുള്ള സ്വരം ശ്രവിക്കുകയുള്ളൂ. പിന്നിൽ നിന്ന് സ്വരം ശ്രവിക്കാൻ എൻ്റെ കാതുകളെ ഒരുക്കുന്ന ദൈവത്തിൻ്റെ വലിയ അഭിഷേകമാണ് സഹനത്തിൻ്റെ അഭിഷേകം. ഈ അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ട് ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വിഹിതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അധ്വാനിക്കുക. ഹാലലുയാ, ഹാലലുയാ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം. ഒരിക്കൽ കൂടെ കണ്ണുകൾ അടച്ചേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നമ്മുടെ കണ്ണുകൾ അടച്ചേ. ആത്മാവിൻ്റെ വലിയൊരു ശക്തി വെളിപ്പെട്ട് കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കാം. കണ്ണടച്ച് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി ഈ രണ്ട് സെഷനിലായിട്ട് നമ്മൾ കേട്ട ലൂക്കാ 12 ആ വചനഭാഗം ഞങ്ങളിൽ മാംസം ധരിക്കുവാൻ ദൈവമേ നീ ഇടവരുത്തണമേ. എൻ്റെ നിയോഗങ്ങളിൽ, എൻ്റെ ആത്മാവിലും മനസ്സിലും ചേതനയിലും മജ്ജയിലും സന്ധിബന്ധങ്ങളിലും രോഗാതുരമായ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും കർത്താവെ ഞങ്ങളിപ്പോൾ കേട്ട നിൻ്റെ തിരുവചനം മാംസം ധരിക്കുവാൻ നീ ഇടവരുത്തിയരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി.